അമൃതകരതലെ ആദിശക്തി പരായി മായി മായാസ്വരൂപി സ്ഫടികമണിധരേ വാമദേവി ഷഡംഗി ധ്യാനീ ധ്യാനാർത്ഥരൂപി നളിന പരിമളി നാദയോങ്കാരൂപി മന്ത്രീ യോഗാസനസ്ഥ ഭുവനവശികരി സുന്ദരീയം നമസ്തു ഓം നമോ ഭഗവതേ ബ്രഹ്മണ്ഡം ശൂലവാണിം ഹരിമമരപതിം ഭാസ്കരം സ്കന്ദമിന്ദും വിഘ്നം വന്യം ധനേശം വരുണമഭിയമം ധർമ്മമാര്യൻ ഭണീന്ദ്രൻ ദേവാൻ ദേവീ സമേതൻ ഗൃഹമുനി പിതൃഗോപക്ഷി നക്ഷത്രയക്ഷൻ ത്രൈലോക്യസ്ഥൻ സമസ്തൻ സകലപരിവൃതൻ സർവബുദ്ധ്യൈ നമാമി രക്തംഗിം രക്തവസ്ത്രം കരിവരവിലസത് കുണ്ഡലം ചണ്ഡദംഷ്ടം കണ്ടോദ്യൻ മുണ്ടമാലം കരികലിതകപാലസിരൗദ്രം ത്രിനേത്രം ഘോരം ഘോരട്ടഹാസം പരിസരവിലസദ്ഭൂതപൈശാചവൃന്ദം ശത്രൂണം പ്രാണഹന്ത്രീം ശിശുശശിമകുടം ഭവയേ ഭദ്രകാളി. അമൃതാത്മാക്കളെ, നമ്മൾ ദേവി സൗന്ദര്യലഹരി, അതിൽ അന്തസ്ഥിതമായ ശ്രീവിദ്യ, വിദ്യയെ സംബന്ധിച്ചുള്ള ഉപാസനാ കണ്ഠ പ്രധാനമായ സൗന്ദര്യലഹരിക്ക് മൂന്ന് അംഗങ്ങളാണ്. ഒന്ന് കർമ്മകാന്ഡം, രണ്ട് ഉപാസനാകാന്ഡം, മൂന്ന് ജ്ഞാനകാന്ഡം. അതിൽ കർമ്മകാന്ഡത്തിൻ്റെ തലം പറഞ്ഞ് ഉപാസനാകാന്ഡത്തിലെ ഭാവങ്ങളെ സംക്ഷിപ്തമായി പറഞ്ഞു വരികയാണ്. ഉപാസനാകാന്ഡത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകാനുള്ള നേരം തന്നെ കിട്ടുമോ എന്ന് സംശയവുമുണ്ട്. അതിനിടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കണം അല്ലെ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെയൊക്കെ നിങ്ങൾ വിളിച്ച് ക്ഷണിച്ചിട്ട് വരുന്ന ആളുകളാകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള അറേഞ്ച്മെൻറ്റുകളൊന്നും ഞങ്ങളോട് ബന്ധപ്പെട്ടതല്ല. പല സ്വാമിജിമാർ, പല ആചാര്യന്മാർ വന്ന് പല തരം നിയമങ്ങൾ ഹിന്ദുക്കളെ പഠിപ്പിക്കാറുണ്ട്. ഇതിന് സമാനതകളൊന്നും ഉണ്ടാകാറില്ല. അതിനൊരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അതിനുള്ളൊരു രീതിയോ സമാജത്തിനില്ല. ഒന്ന്, ഗോത്ര സംസ്കാരങ്ങളിലൂടെ വളർന്നു വന്ന അയത്നലളിതമായ അനായാസമായ ഒന്നാണ് ഭാരതീയ ദർശനങ്ങളും അതിലെ അനുഷ്ഠാനങ്ങളും. അത് ഗുരുപരമ്പരയ്ക്കനുസരിച്ച് വ്യത്യസ്തവുമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇരുന്ന് ഈശ്വര പ്രാർത്ഥന നടത്തണോ നിന്ന് നടത്തണോ? രണ്ട്, ഇതുപോലുള്ള ഡയസിൽ നിന്ന് ഇതിലൂടെ പ്രസംഗിക്കണോ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കണോ? ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള കാര്യമല്ല. പഠിക്കാൻ താല്പര്യമുള്ളവൻ പഠിക്കുമോ? കാരണം ഒരു വിഷയം മീമാംസ്യമായി പഠിക്കുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ആ കാക്ക എന്ന് പറയുമ്പോൾ ആ കാക്കയെ കാണുന്നതിന് പകരം എൻ്റെ വിരലിൽ നോക്കിയിട്ട് ആറ് വിരലുണ്ടല്ലോ സ്വാമിക്ക്, ആറാമത്തെ വിരൽ ഞാൻ കണ്ടു എന്ന് പറയുന്നവനെ ഞാൻ മൂഢൻ എന്നാണ് വിളിക്കുക. കാരണം അത് ഭാരതീയ ദർശനത്തിൻ്റെ പ്രാധാന്യമുള്ള വിഷയമല്ല. പഠനം മീമാംസ്യമാണെങ്കിൽ ആ കാക്ക എന്ന് പറഞ്ഞാൽ കാക്കയെ മാത്രം കാണുക എന്നുള്ളതാണ് ആവശ്യം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പലപ്പോഴും സനാതനധർമ്മത്തിലെ പല ആചാര്യവര്യന്മാരും പല പണ്ഡിതന്മാരും ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതിന് വേണ്ടി
മീമാംസ്യമല്ലാത്ത വിഷയങ്ങളിലാണ് പലപ്പോഴും നിന്ന് കളിക്കുക. വിളക്കിന് തിരി എത്ര വേണം? അഞ്ച് വേണോ? ഏഴ് വേണോ? ഒന്ന് വേണോ? ഒന്ന് കത്തിക്കണമെന്ന് നിർബന്ധമുള്ളവൻ പറയും ബ്രഹ്മമേകമാണ്. രണ്ടു വേണമെന്ന് പറയുന്നവൻ പറയും പരമാത്മാവും ജീവാത്മാവുമാണ്. മൂന്ന് വേണമെന്ന് പറയുന്നവൻ പറയും ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനുമാണ്. അവസാനം ഇവർ തമ്മിൽ ഇടിയും വെക്കും. ഇന്നലെ ഇത്തരം കുറേയധികം ചോദ്യങ്ങളെ ഞാൻ നേരിടേണ്ടി വന്നു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. അതെല്ലാം മുൻപുള്ള ആചാര്യന്മാരോ മറ്റുള്ളവരോ നിങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവയ്ക്കൊന്നും ഉത്തരം എനിക്കറിയില്ല. അതാത് ആചാര്യന്മാരോട് ചോദിച്ചറിയുന്നതാണ് സുഖം. കാരണം നിങ്ങളെ അത്ഭുതപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് എനിക്കറിയാവുന്ന അനുഷ്ഠാനവും മറ്റു കാര്യങ്ങളും നിങ്ങളോട് പറയാൻ. നിങ്ങളുടെ വിഷയങ്ങളൊന്നും ഇനി എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങളല്ല. എന്നോട് നേരിട്ടവരെല്ലാം, ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ നേരിട്ടവരെല്ലാം ആദ്യം തന്നെ പറഞ്ഞത് സ്വാമി ഒരു മണ്ടത്തരം കാണിച്ചു എന്നാ തുടങ്ങിയത്. എനിക്ക് അവരോട് പറയാനുള്ളത് ഞാൻ ജീവിതത്തിൽ മണ്ടത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന്. അവരുടെ വാക്കുകളെ നിഷേധിച്ചുകൊണ്ട് ഞാൻ മിടുക്കനാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. മണ്ടത്തരം അല്ലാതാകണമെങ്കിൽ എൻ്റെ ആചാര്യന്മാർ കാണിച്ചു തന്ന പന്ഥാവിലൂടെ ഞാൻ എത്തിച്ചേർന്ന് അവിടെ എത്തിയിട്ട് വേണം. അപ്പം നിങ്ങളെ കാണാനും പറ്റില്ല, എന്നെ നിങ്ങൾക്ക് കാണാനും പറ്റില്ല. അവിടെ ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ കാണുന്നതെല്ലാം മണ്ടത്തരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മായ മാത്രമാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസം നിങ്ങളോടില്ല. ഇനിയും ഒരുപാട് മണ്ടത്തരമാണ് ജീവിതത്തിൽ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മനസ്സ് വയ്ക്കാതെ മായ മുക്തമായ ജീവിതത്തിൽ നിന്ന് മായ മുക്തമായ ഒരു ജീവിതത്തിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ എന്നെ കേൾക്കാവൂ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റത് നിങ്ങൾക്ക് ആയിരം സംശയമുണ്ടാവും. ഞാൻ ഇന്നലെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചില്ല. അതായിരുന്നു ഒരു മാന്യദേഹത്തിന് എന്നോട് വിരോധം വന്നത്. ഹിന്ദുക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്വാമിജി എഴുന്നേറ്റ് വന്നു. മണ്ടത്തരമാണത്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യൻ ഇവിടെ തന്നെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇരുന്നേ പ്രാർത്ഥിക്കാവൂ, ഉറച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അതൊക്കെ അധ്യക്ഷനാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. ഒരു ഡയസിലിരിക്കുമ്പോൾ അധ്യക്ഷൻ ചെയ്യുന്ന മര്യാദകളെ പാലിക്കുക എന്നുള്ളതാണ് ഡയസിൻ്റെ മര്യാദ. അമൈ റൈറ്റ്? അതാകട്ടെ, ഉപനിഷത് വിദ്യാഭവൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്, മാന്യദേഹമാണ്, നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്, ലളിതമായി ജീവിക്കുന്ന ആളാണ്, നിങ്ങളുടെ നാട്ടിലുള്ളയാളാണ്, ബഹുമാന്യനായ അദ്ദേഹം സാമാന്യ മര്യാദയ്ക്കും ലോകമര്യാദയ്ക്കും അനുസരിച്ച് ലോകാചാരം, ശിഷ്ടാചാരം, ശാസ്ത്രാചാരം എന്ന മൂന്നാചാരങ്ങളുണ്ട്. ലോകാചാരത്തിൻ്റെ മര്യാദയെ അദ്ദേഹം പാലിച്ചുവെങ്കിൽ അതേറ്റവും ശ്രേഷ്ഠമാണ്. ചില ഭാരതീയ സംസ്കൃതികൾ ഇരുന്നാണ് പ്രാർത്ഥിക്കാറ്, നല്ലതാണ്. പക്ഷേ അവർ ഒരു ലോകമര്യാദയിൽ ചെല്ലുമ്പോൾ അവിടെ എന്ത് കാണുന്നു അത് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ സംസ്കൃതിയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിൽ കടുംപിടുത്തം പിടിച്ച് സഹിഷ്ണുത ഇല്ലാതെ ബാക്കിയുള്ളവരെയൊക്കെ ഇരുത്തിക്കളയും എന്ന ബോധമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത്. മര്യാദ മസൂണമായി ചെല്ലുന്ന സ്ഥലത്തെ നിയമം, എൻ്റെ നിയമങ്ങളെ വിടാതെ. രണ്ട്, നിന്ന് സംസാരിച്ചതിനും ഒരു മാന്യദേഹത്തിന് അദ്ദേഹം പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. സ്വാമിജി ആളുകളെ തെറ്റായി അനുകരിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് പാശ്ചാത്യ രീതിയാണ്, ആയിരിക്കാം. നിങ്ങൾ എടുത്തു വച്ച സ്ഥലത്താണ്, പീഠമതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അതിലൂടെ സംസാരിച്ചത്. ഇന്ന് മാറ്റം വരുത്തുമ്പോൾ ഞാൻ മാറ്റം വരുത്തതല്ല ഇന്ന് തോന്നും. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ മാറ്റം വരുത്തതല്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഘാടകർ അതാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ തന്നെ പെട്ടയാളായിരിക്കും. ആണെങ്കിൽ അദ്ദേഹവും നിങ്ങളുമായി ആലോചിച്ചിട്ട് മാറ്റം വരുത്തിയതായിരിക്കും. അതിനും എനിക്ക് വിരോധമില്ല. ഇതും എനിക്ക് വളരെ സൗകര്യമാണ്. എങ്ങനെ നിങ്ങൾ ഒരുക്കുന്നു അവിടെ വന്ന്
വളരെ വിനയാന്വിതമായി എൻ്റെ ശാസ്ത്രം പഠിപ്പിക്കുക പോവുക. ഞാൻ പഠിച്ചത് എൻ്റെ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചത്. അതിൽ പോരായ്മകൾ ഉണ്ടാവാം, അതെൻ്റേതാണ്. അതിൽ നല്ലത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം, അതെൻ്റെ ആചാര്യ പാരമ്പര്യത്തിൻ്റെയാണ്. അവരെന്നിൽ ഏൽപ്പിച്ച കർത്തവ്യ കർമ്മത്തെ ആവുവിധം ഞാൻ ചെയ്യുമ്പോൾ അതിലെ പോരായ്മകൾ പൂർണ്ണമായി എൻ്റേതും അതിലെ നന്മകളെല്ലാം അവരുടേതും മാത്രമാണ്. അതുകൊണ്ട് അർത്ഥശങ്ക വേണ്ട. നിങ്ങൾക്കുണ്ടാകാവുന്ന ആയിരം ആയിരം സംശയങ്ങളുണ്ടാവും ആചാരത്തോട് ബന്ധപ്പെട്ട്, വിചാരത്തോട് ബന്ധപ്പെട്ട്. അതിനായി ഒരു ക്ലാസ് വയ്ക്കുകയും അതിനായി വരികയും ചെയ്താൽ എനിക്കറിയുന്നവ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹിന്ദുമതത്തിന് അങ്ങനെ പൊതുവായ ഒരു ആചാരക്രമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രാഹ്മണ്യത്തിൽ പോലും വേദവ്യത്യാസമനുസരിച്ച് ഏത് വേദം, ഏത് സൂത്രം, ഏത് ഗോത്രം, അതിനനുസരിച്ച് ഗൃഹ്യസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും വേറെ വേറെയാണ്. അതൊക്കെ അറിയാതിരിക്കുന്ന തലങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ബ്രാഹ്മണ്യം തന്നെ എല്ലാവരുടെയും ആചാരങ്ങളൊന്നല്ല. ഗോത്ര സംസ്കൃതിക്കനുസരിച്ച് ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഗൗതമ ഗൃഹ്യസൂത്രവും അശ്വലായന ഗൃഹ്യസൂത്രവും ഒക്കെ തമ്മിൽ അതിലെ ഓരോ കർമ്മങ്ങളിലും ചില ചില വ്യതിയാനങ്ങളോട് കൂടിയതാണ്. എല്ലാം വ്യതിയാനമുണ്ടെന്നല്ല പറയുന്നു. അതുകൊണ്ട് സൂത്രമേതാണ്, ഗോത്രമേതാണ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് പോകുന്നത്. സന്യാസ സമ്പ്രദായവും അങ്ങനെ തന്നെയാണ്. അഞ്ച് നാല് ശങ്കരമഠങ്ങളും ഒരു അഡീഷണൽ ശങ്കരമഠവും ചേർത്ത് അഞ്ച് മഠങ്ങളുടെയും വേദവാക്യങ്ങൾക്കും അനുഷ്ഠാന രീതികൾക്കും ബ്രഹ്മചര്യ നാമങ്ങൾക്കും ഒക്കെ വ്യതിയാനമുണ്ട്. എൻ്റെ പൂർവികർ ഉണ്ടായിരുന്ന ഗോത്ര സംസ്കൃതിയിൽ നിന്നാണ്, എൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും എൻ്റെ ഗോത്രത്തിൻ്റെ ഓദിക്കന്മാരിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വളർന്നത്. അവിടം കഴിഞ്ഞാൽ സാമ്പ്രദായികമായുള്ള സന്യാസത്തിൽ അഖാഡയിൽ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ പഠിച്ചതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് ഉചിതമല്ല. ഏതാണ് അനുഭവപ്രധാനമാകുന്നത് അതിനെ സ്വീകരിക്കുക. എല്ലാവർക്കും ഒരു രൂപവും എല്ലാവർക്കും ഒരേ ഭാവവും നൽകാനൊന്നും ആവില്ല. വാസനകളുടെ വ്യതിയാനമൊക്കെ അറിഞ്ഞാണ് ആചാര്യന്മാർ ഈ സമ്പ്രദായങ്ങളെയൊക്കെ രൂപവൽക്കരിച്ചിട്ടുള്ളത്. പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇനി ഇറങ്ങിപ്പോകുമ്പോൾ സമയം ഇതേ ഇരുന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി എന്ന നിലയിൽ പറഞ്ഞതാണ്. അതും ശരിയാണ്, ഇതും ശരിയാണ്. ചിലത് താഴ്ന്ന ശരിയാണ്, ചിലത് വലിയ ശരിയാണ്. തെറ്റുണ്ട് എന്ന് ഞാൻ ഒന്നിനെയും വിശ്വസിക്കുന്നില്ല. തെറ്റുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ പാരമ്പര്യവും വിശ്വസിക്കുന്നത് മനുഷ്യൻ സഞ്ചരിക്കുന്നത് ശരിയിൽ നിന്ന് ശരിയിലേക്കാണെന്നാണ്. തെറ്റുകളിൽ നിന്ന് ശരിയിലേക്കാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വാസനകൾ ഒരു തരത്തിൽ കളിക്കുമ്പോൾ ഒരു ശരി, അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് കുട്ടിക്കാലത്ത് മലത്തിലും മൂത്രത്തിലും കിടന്നിട്ടുണ്ട്. മലവും മൂത്രവും തിന്നിട്ടും കുടിച്ചിട്ടും ഉണ്ടാവും. അത് അന്നത്തെ ശരിയാണ്, അല്ലെങ്കിൽ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് മുതിരുമ്പോൾ അത് ചെയ്യാറില്ല. അപ്പോൾ ശരി കുറച്ചുകൂടെ മാറാറുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് ശരിയിൽ നിന്ന് ശരിയിലേക്കാണെന്ന് വിശ്വസിക്കുക. ഒന്നും തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കല്ല. പറയേണ്ടി വന്നത് നിങ്ങളെയോ അവരെയോ ഒന്നും കുറ്റം പറയാനല്ല. പലതരം ആചാര്യന്മാർ, പലതരം വിചാരങ്ങൾ, അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പഠിപ്പിക്കാൻ എളുപ്പം. കൂടുതൽ നീട്ടേണ്ടെന്നായിരിക്കുന്നു, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നായിരിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അമ്മയിലായിട്ട് ബിന്ദുരൂപനായ സദാശിവനെ പറഞ്ഞാണ് നിലനിർത്തിയത്. അതിനാൽ പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ. പ്രപഞ്ചത്തിന് ലയസ്ഥാനവും ശാന്തനും മംഗളനും
അദ്വൈതനും ആയ തുരീയ സ്ഥാനം എന്ന് ജ്ഞാനികൾ നിർണയിച്ചിരിക്കുന്നു. ഘോരം ഭയാനകി ശിവ മംഗള എന്ന് രണ്ട് രുദ്രശരീരങ്ങൾ. ഘോര ശരീരത്വം കൊണ്ട് അല്പം താമസവും ശിവതനുത്വം കൊണ്ട് പരമസാത്വികവും രണ്ടും ശിവനിലേകീഭവിക്കുന്നു. അതുകൊണ്ട് ബിന്ദുർനാദേ വിലീയത്തെ ബിന്ദു നാദത്തിൽ ലയിക്കുന്നു. ശിവനിൽ നിന്നും ശ്രേഷ്ഠ തലം നാദപദം കൊണ്ട് പരാശക്തിക്ക് കൈവരുന്നു. ഇതാണ് തന്ത്രാഗമങ്ങളുടെ രഹസ്യം. അതാണ് നിങ്ങൾ സഹസ്രനാമത്തിനും ചൊല്ലും, നാദരൂപ നാരായണി 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 നാദരൂപ നാമരൂപ വിവർജിത. അതുകൊണ്ടാണ് ലളിത സഹസ്രനാമത്തിൽ അങ്ങനെ ചൊല്ലുന്നത്. ശബ്ദശാസ്ത്രം അശേഷം തു ദത്തേ സർവസ്യ വല്ലഭ. ശബ്ദശാസ്ത്രം അശേഷം തു ദത്തേ സർവസ്യ വല്ലഭ. അർത്ഥശാസ്ത്രം അശേഷശ്ച ദത്തേ മുഗ്ധേന്ദുശേഖര. വർണ്ണങ്ങളെ ശബ്ദശാസ്ത്രങ്ങളെ ഒക്കെ പഠിക്കുമ്പോൾ വാക്ക് പുറത്തേക്ക് വിടുമ്പോൾ സൂക്ഷിക്കാം. എല്ലാ നാദവും ശബ്ദശാസ്ത്രമാകെ സ്ഫോടമാകെ പരാശക്തിയ. അതുകൊണ്ട് എന്തും പറയാനാവില്ല സാധകന്. അതാണ് ചിലർ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് പറയാനാവില്ല എൻ്റെ പാരമ്പര്യത്തിന്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, എനിക്ക് പറയാനാവാത്തതൊന്നും എൻ്റെ പാരമ്പര്യം സ്വീകരിക്കുന്നില്ല, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ നിങ്ങളുടേതാണ്. ഇവനെയാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത്. നീ എങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് അവൻ പറഞ്ഞതിലും കൂടുതൽ പറയില്ല. മനസ്സിലായില്ല. ഒരുത്തൻ തല്ലാൻ വടിയുമായി വന്നു, മറ്റവനുടനെ ചൂലുമായി നീങ്ങി. ഹിന്ദുക്കളുടെ സ്വഭാവമല്ല, ഒക്കെ ജന്തുക്കളുടെ സ്വഭാവം. സനാതനധർമ്മത്തിൻ്റെ കോറിതാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വായിൽ നിന്നൊരു നാദം പുറപ്പെട്ടാൽ ഇനിയും ഒരു ജന്മത്തിൽ അത് സ്വീകരിക്കേണ്ടി വരും. നാദമൊന്നും പോവില്ല, നാദമാണ് സൃഷ്ടിയായിത്തീരുന്നത്. നാദം സ്വീകരിക്കുന്നത് നാദമായല്ല. ഭർത്താവിനോട് പറയുമ്പോഴും ഭാര്യയോട് പറയുമ്പോഴും മക്കളോട് പറയുമ്പോഴും അച്ഛനോട് പറയുമ്പോഴും അമ്മയോട് പറയുമ്പോഴും ലോകത്തോട് പറയുമ്പോഴും വിദ്യാമന്ത്രവും സംസ്കാരവും തന്ത്രാഗമങ്ങളും അനുസരിച്ച് നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നാവിൽ നിന്നല്ല ഉൽപ്പന്നമാകുന്നത്. വൈഖരി രൂപങ്ങളായിരിക്കുന്നതെല്ലാം അതിനപ്പുറം മധ്യമയും പശ്യന്തിയും പരയും
സൂക്ഷ്മമായിരിക്കുന്നത്. ആ പരാപശ്യന്തി വൈഖരീരൂപയായിരിക്കുന്ന പരാപശ്യന്തി മധ്യമാ വൈഖരീരൂപയായിരിക്കുന്ന നാദം ഓരോന്നും വെറുതെ കേട്ട് സന്തോഷമായി പോകാവുന്ന ഒരു പ്രഭാഷണമല്ലിത്. എത്ര നാദങ്ങൾ, എത്ര ശബ്ദം, സ്ഫോടപ്രധാനങ്ങളായ എത്രയായിരം വാക്കുകൾ എത്രയെത്ര ജന്മങ്ങളിൽ ഉരുവിട്ടു. സമൂഹത്തിൽ മാന്യമായിരിക്കുമ്പോൾ, ജീവിതത്തിൽ നാലു പേരിരിക്കുന്നിടത്ത് മധുരോദാരമായി സംസാരിക്കുമ്പോൾ, ഏകാന്തതകളിലും അപ്രിയം ഉള്ള ആളുകളോട് സംഭാഷണം ചെയ്യുമ്പോഴും പ്രിയമുള്ളവരോട് സംസാരിക്കുമ്പോഴുമെല്ലാം ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ടാണോ സംസാരിച്ചത്? എന്റെ ശബ്ദം ഓരോന്നും പ്രപഞ്ചത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സമസ്ത ശബ്ദങ്ങളും നാദങ്ങളും സർവവല്ലഭയ പരമേശ്വരിയ, അതിനോടൊപ്പം സഞ്ചരിക്കുന്നത് എന്റെ മനസ്സാണ്. സൃഷ്ടിയുടെ കേന്ദ്രമായ എൻ്റെ മനസ്സ് യുഗപത് ആ വാക്കുകളോടൊപ്പം സഞ്ചരിച്ച് സൃഷ്ടിയെ നവീകരിച്ച് എനിക്കായി നാളെ ജീവിതമായി എന്നെ കൂടുകൂട്ടുന്നതിന് കാത്തിരിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരാ പൂർവികൾ. വാക്കുകളുടെ വർണ്ണങ്ങളുടെ വിധാനീയതയെക്കുറിച്ച് വിചാരിക്കുമ്പോഴൊക്കെ ഒരു വാക്കും വൃഥാവിലാവില്ല. നീ ഉപയോഗിച്ച വാക്കുകളാണ്, നിന്റെ വാക്കുകളാണ്. അതിനർത്ഥമായിരിക്കുന്ന മുഗ്ധേന്ദുശേഖരൻ സക്ഷാൽ സദാശിവൻ നിന്റെ ഉള്ളിൽ നിന്നാണ്. ശിവശക്തി ഐക്യം സംഭവിക്കുന്ന വാക്കും മനസ്സും ഇണചേർന്നുള്ള മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് നീ തന്നെയാണ്. വാക്കിന് നിന്റെ മനസ്സ് മാത്രമാണ് അർത്ഥം. നിഘണ്ടുക്കൾ എഴുതാം, ഉണ്ടാക്കാം, വ്യാഖ്യാനിക്കാം. നിശബ്ദതയുടെ അഗാധതകളിൽ നിന്നുണ്ടാകുന്ന നിന്റെ ശബ്ദത്തോടൊപ്പം സഞ്ചരിക്കുന്നതും നിനക്ക് നാളെ പ്രപഞ്ചം രൂപപ്പെടുത്തുന്നതും നിന്റെ മനസ്സാകുന്നു. മനസ്സും വാക്കും ഇണചേർന്നുള്ള പ്രപഞ്ചം നിന്റെ രണ്ടാമത്തെ ആത്മാവാകും. പഠിച്ചിട്ട് ഇനി വാക്കുകളൊന്ന് ഉപയോഗിച്ച് നോക്കും, നിനക്ക് വാക്ക് ഉപയോഗിക്കാനാകുമോ എന്ന് നോക്കും. എത്ര ലാഘവത്തോടെയാണ് വാക്കുകളെടുത്ത് പന്താടുന്നത്. എൻ്റെ മനസ്സ് ഞാനായി, എൻ്റെ പ്രിയമുള്ളവനായി, എൻ്റെ പ്രിയങ്കരിയായി, എൻ്റെ അപ്രിയമുള്ളവളായി, അപ്രിയമുള്ളവനായി എൻ്റെ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് അത് രൂപപ്പെട്ട് അതിനോടൊപ്പം ചേർന്നൊരു വാക്ക് പുറത്തേക്ക് വരുമ്പോൾ പുറത്താരെയാണ് ഇത് ബാധിക്കുക? എൻ്റെ മനസ്സിൻ്റെയും വാക്കിൻ്റെയും സൃഷ്ടിയുടെ ഉടമസ്ഥത പൂർണ്ണമായി എന്നിൽ നിൽക്കുമ്പോൾ നാളെ ഞാൻ അനുഭവിക്കേണ്ട ലോകങ്ങളെ ഇന്നേ ഞാൻ വിരചിക്കുക മാത്രമല്ലേ? വിഷമതകളായി, രോഗങ്ങളായി, സങ്കീർണതകളായി, ദാരിദ്ര്യമായി, സമ്പത്തായി,
ലോകരചനയെ ചെയ്യുന്നത് അത്രയും എൻ്റെ മനസ്സിൻ്റെ വിഭൂതിയാണ്. ഈ ദാർശനിക സത്യമാണ് ഭരതം എന്ന് ശബ്ദമാകെ പരാശക്തിയ അർത്ഥമഖിലവും മനോഹരരൂപനായ ശിവനും ധാരണം ചെയ്യുന്നു. നാദപരം വേദിതവ്യം മൂർധാദേ വ്യപതിഷ്യതി. പരബ്രഹ്മത്തിന് മേലെ അറിയത്തക്കതായി ഒരു പൊരുളുമില്ല. സർവതിൻ്റെയും മൂർധ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ തന്നെ നീയും ചെന്നു ചേരുമെന്ന പരമസത്യം. അതിനാൽ നാദത്താൽ ലക്ഷ്യമായി പരാശക്തി തന്നെ ജഗദ്രൂപത്തിൽ വിജൃംഭിക്കുന്നു. മനസ്സ് വിജൃംഭിക്കുമ്പോൾ ജഗത്ത് വിജൃംഭിക്കുന്നു. മനസ്സ് തിരോധാനം ചെയ്യുമ്പോൾ ജഗത്തും തിരോധാനം ചെയ്യുന്നു. തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തിയും സുഗുണയിൽ നിഗൂഢ. നദസ്യ കാര്യം കാരണം ച വിദ്യതേ നദത് സമശ്ചാധികശ്ച ദൃശ്യതേ. പരാസ്യ ശക്തി വിവിധസ്യ ശ്രൂയതേ സ്വാഭാവികി ജ്ഞാനബലക്രിയാച. പരമർഷികൾ ദേവർഷി സുദർഷി പരമർഷി മഹർഷി എന്നൊക്കെ ഋഷിമാർക്ക് ഭേദങ്ങൾ. അവർ പോകുന്ന സത്യത്തിൻ്റെ മഹത്തായ സത്യം അപൗരുഷേയമായി കേൾക്കുന്നവരാണ് സുദർശികൾ. സുശ്രുതനും മറ്റും സുദർശികളാണ്. സുദർശികൾ ദേവർഷികൾ, നാരദനെയും ദേവലനെയും ഒക്കെ പോലുള്ളവർ ദേവർഷികളാണ്. വ്യാസനൊക്കെ ദേവർഷികളാണ്. മഹർഷി സുദർശി അങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ പരമർഷികൾ അവർ ധ്യാനയോഗമുള്ളവരാണ്. അവർ ധ്യാനയോഗം കൊണ്ട് സ്വഗുണങ്ങളാൽ അതിസൂക്ഷ്മയും ദേവന്മാരുടെ ആത്മശക്തിയുമായ പരമേശ്വരിയെ സാക്ഷാത്കരിക്കുന്നു, ബ്രഹ്മത്വം പ്രാപിക്കുന്നു. പരമാത്മാവിന് ഒരു വിഷയത്തിലും കാര്യമോ കർത്തൃത്വമോ ഇല്ല. അവിടുത്തേക്ക് സമനായോ അവിടുത്തേക്കാൾ ഉപരിയായോ ഒരു പൊരുളുമില്ല. പരമാത്മാവിൻ്റെ പരമാശക്തിയാണ് ജ്ഞാനം, ഇച്ഛ, ക്രിയ എന്നീ സ്വാഭാവിക ശക്തികൾ. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, സ്വരൂപം. സൈഷ പരാശക്തി സൈഷ സംഭവീ വിദ്യ കാതിവിദ്യേതിവ ഹാതിവിദ്യേതിവ സാതിവിദ്യേതിവ രഹസ്യം ഓം ഓം വാചി പ്രതിഷ്ഠ യേഷാത്മശക്തിരേഷ വിശ്വമോഹിനി. എങ്ങനെ പാശാങ്കുശ ധനുർബാണധര യേഷ ശ്രീമഹാവിദ്യ. ഇതാണ് നമ്മൾ ആദ്യം ഓംകാരമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞത്. പരബ്രഹ്മശക്തി തന്നെ ഈ പരമേശ്വരൻ, ആ ഭഗവതി തന്നെ ശാംഭവീ വിദ്യ, മഹാശാംഭവീ വിദ്യ. കാ തുടങ്ങിയ കഠാദികളിലൂടെ പറയുന്ന കാതിവിദ്യ, ഹായിൽ ആരംഭിക്കുന്ന ഹാതിവിദ്യ, സായില്ല സാതിവിദ്യ, രഹസ്യവിദ്യ എന്നും സ്തുതിക്കപ്പെടുന്ന ഓംകാരം കൊണ്ട് വചിക്കപ്പെടുന്നു, സ്തുതിക്കപ്പെടുന്നു.
അപ്പോൾ ഓംകാരത്തിൻ്റെ വിസ്തൃത വ്യാഖ്യാനമാണ് ശ്രീവിദ്യ എന്ന് ബോധ്യമാകുന്നതിന് വേണ്ടിയാണ് ഉപാസനാകാണ്ഡത്തിൽ ഇത് പറഞ്ഞത്. ഇത് വളരെ വിപുലവും വളരെ വിശിഷ്ടവും വളരെ ശ്രേഷ്ഠവുമായ വിദ്യയാണ്. ഇതിൻ്റെ കണക്ക് തന്നെ വളരെ രസകരമാണ്, വളരെ പഠനീയമാണ്, വളരെ അറിയേണ്ടതാണ്. ആ വിദ്യയെയാണ് ആചാര്യൻ സമയ എന്ന സങ്കേതത്തിൽ ഒതുക്കി സമയാചാര തൽപരനായി ലഹരിയിൽ പറയുന്നു. അവിടെ ശിവശക്തി സംയോഗമാണ്. ശക്തിയില്ലെങ്കിൽ ശിവനുമൊന്നും ചെയ്യാനാവില്ല. ശിവശബ്ദത്തിന് വശകാന്ത വശതി പ്രകാശം ഇച്ഛാശക്തി ശിവഹ ശീങ് സ്വപ്നേ സ്വപ്നേവാദി ക്ഷിപതീതി ശിവ സ്വപ്നത്തെ നിരസിക്കുന്നവൻ എന്നാണ് ശിവശബ്ദത്തിനർത്ഥം. സ്വപ്നമെന്ന് പറഞ്ഞാൽ ഇദം എന്ന് വിവക്ഷിക്കുന്ന ജഗത്ത് മുഴുവൻ. ജാഗ്രത്തും സ്വപ്നമാണ്, സ്വപ്നവും സ്വപ്നമാണ്. അന്യഥാഗ്രഹണമാണ് ജാഗ്രത്, അഗ്രഹണമാണ് സുഷുപ്തി. അന്യഥാഗ്രഹണം തന്നെയാണ് സ്വപ്നം. അതുകൊണ്ട് സ്വപ്നമെന്നും ജാഗ്രതെന്നും രണ്ടവസ്ഥയില്ല, രണ്ടും സ്വപ്നമാണ്. ജാഗ്രതും സ്വപ്നവുമാകുന്ന രണ്ട് സ്വപ്നങ്ങളും അഗ്രഹണമാകുന്ന സുഷുപ്തി അത് ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ജഗത്തിനെ നിരസിച്ചവൻ ശിവൻ. ആ ശിവനാകാനാണ് സാധകന്മാരോട്, ശിവലോകം പ്രാപിക്കുവാനാണ് സാധകന്മാരോട് ആവശ്യപ്പെടുന്ന അവിദ്യാമുഗ്ധനാണ്. പൂർണ്ണമായി അവിദ്യാമുഗ്ധനാകുന്നതിന് വേണ്ടി. അതുകൊണ്ട് സൃഷ്ടി എന്നതെല്ലാം ശക്തിയോട് ചേർന്നിരിക്കുമ്പോഴാണ്. നവയോന്യാത്മകമായ ഒൻപത് ത്രികോണങ്ങളുള്ള ശ്രീചക്രമധ്യത്തിൽ നാല് ശൈവചക്രങ്ങളും അഞ്ച് ശക്തിചക്രങ്ങളുമാണ് ചേരുന്നത്. ഇതിൽ നിന്ന്, ഈ മേരുവിൽ നിന്ന് സകല സൃഷ്ടിയും ഉളവാകും. ശിവശക്തികളുടെ സമ്മേളനത്തിൽ നിന്നാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ. അതിൽ നാല് ത്രികോണങ്ങൾ ശിവാത്മകങ്ങൾ, അതിനു മുകളിലായി നാല് ശിവ ആത്മകങ്ങളായ ത്രികോണങ്ങൾക്ക് മുകളിലായി, ആ ത്രികോണങ്ങൾക്ക് മുകളിൽ ശക്തിയാത്മകങ്ങളായ അഞ്ച് ത്രികോണങ്ങൾക്ക് താഴെയായി ഉള്ള പ്രദേശത്തെയാണ് ബൈന്ദവസ്ഥാനം എന്ന് സാങ്കേതികമായി പറയുന്നത്. മറ്റൊരു പേരതിനുണ്ട്, സുധാസിന്ധു എന്ന് പറയും. തന്ത്രാഗമങ്ങൾ അതിനെ വിളിക്കുന്നത് സുധാസിന്ധു എന്നാണ്. അതുപോലെ ശിവ എന്ന് വിളിക്കുന്നത് കുണ്ഡലിനിയെയാണ്, ശംഭവിയെ കുണ്ഡലിനി എന്നാണ് സാങ്കേതികമായി വിളിക്കുന്നത്. ഈ പദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ വഴിയിൽ സഞ്ചരിക്കാനാവൂ.
ഇതൊക്കെ വളരെ വളരെ വിസ്തൃതമായ വ്യാഖ്യാനങ്ങളിലൂടെ ആചാര്യവര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല പഠനം എനിക്ക് തോന്നുന്നത് ശ്രീ വീരരാഘവാചാര്യ സ്വാമികളുടേതാണ്. എൻ്റെ ഓർമ്മ എങ്ങനെയാണ്? ഇന്ന് കിട്ടാനുണ്ടാവില്ല പുസ്തകം. അദ്ദേഹം ശൃംഗേരി പീഠാധീശ്വർ ശങ്കരന് ശേഷം 35-ാമത്തെ സ്വാമിയാർ നരസിംഹാനന്ദ സരസ്വതിയുടെ വത്സല ശിഷ്യനായി. കേരളീയനുമാണ്. ഗ്രന്ഥം സംസ്കൃതത്തിലാണ്, മലയാളത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. വളരെ ഉന്നത ശ്രേഷ്ഠനായ ഒരാചാര്യനാണ് അദ്ദേഹമാണ് ശ്രീവിദ്യയ്ക്ക് അതിമനോഹരമായ ഭാഷ്യം ചമച്ചിട്ടുള്ളത്. ഇന്ന് പുസ്തകമുണ്ടോ, ഔട്ട് ഓഫ് പ്രിൻ്റാണോ, ശൃംഗേരി മഠത്തിൽ ഉണ്ടാകുമോ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചാലേ അറിയുള്ളൂ, എനിക്കറിയില്ല. അതുപോലെ ചില ആചാര്യന്മാർ ഈ രഹസ്യവിദ്യയെ വളരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റൊരാൾ അദ്ദേഹം ശ്രീവിദ്യയുടെ ഉപദേശം പോലും തൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും പുസ്തകങ്ങൾ ഇന്ന് കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല. ഭാസ്കരരായൻ എന്നാണ് അപ്പം അങ്ങനെ പലരും ഈ വഴിയിൽ കൈവച്ചിട്ടുണ്ട്. അതിലേതാണ് കിട്ടുന്നത്? പശ്ചാത്തലം കൈവച്ചിട്ടുണ്ട്. പശ്ചാത്തലം ഇത് കൈവച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രമുഖൻ ആർതർ ആവലന. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. കൽക്കട്ടയിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു അദ്ദേഹം. അന്ന് കൽക്കട്ടയിലാണ് സുപ്രീം കോടതി, ബ്രിട്ടീഷ് ഭരണകാലം. സർ ജോൺ വുഡ്രോഫ് എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഈ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും ഇതിൽ കൈവച്ചിട്ടുണ്ട്. പിന്നെ സ്വാമിമാരും പലരുമായി ഒട്ടനേകം പേർ കൈവച്ചിട്ടുള്ളതാണ്. പലതും പ്രശസ്തവുമാണ്. അന്വേഷിക്കുക, പഠിക്കുക. നമ്മളിതിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയ കമലോപരി സൂര്യമണ്ഡലമാണ്. ഇത്രയും ഖണ്ഡങ്ങൾ ആദ്യം പഠിക്കണം. അതിൻ്റെ ഉപരിഭാഗത്ത് ബ്രഹ്മരന്ധ്രത്തെ മൂടിയിട്ട് സഹസ്രാര പത്മത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചണ്ഡദ്രമണ്ഡലത്തെ ദംശിച്ചാണ് അത് ദ്രവിപ്പിക്കുന്നത്. ഈ കുണ്ഡലിനി അതാണ് ചെയ്യുന്നത്. കുണ്ഡലിനിയെ ശിവ എന്ന് പറയുമ്പോൾ കുണ്ഡലിനി ഹൃദയകമല ഉപരി അനാഹത ചക്രം, ആഹതമില്ലാത്ത ചക്രം. ഭക്തിയൊക്കെ അനാഹത ചക്രത്തിലാണ്. അതുകൊണ്ടാണ് നാദമുണ്ടാക്കുമ്പോൾ ചേതനാനാദവും അചേതനാനാദവുമുണ്ട്. ഇപ്പോഴത്തെ ഭജനയൊക്കെ സാമ്പ്രദായിക ഭജനയിൽ നിന്ന് വ്യത്യസ്തപ്പെടുമ്പോൾ അചേതനാനാദങ്ങളാണ്, രാക്ഷസനാദങ്ങളാണ്. അതിൽ ഏകാഗ്രത ഉണ്ടാവില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, അതും സംഗീതമാണ്. നിങ്ങൾ ഒത്തുകൂടിയാൽ അതിനാണ് കൂടുതൽ ഇഷ്ടം, കുറേ ശബ്ദം ഉണ്ടാക്കുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നാലും അങ്ങനെയാണ്, എല്ലാവരും കയറി ഉള്ള മണിയിലെല്ലാം തൂങ്ങി അടിക്കുക നടവറക്കുമ്പോൾ. ശ്രീകോവിൽ നടയത തുറന്ന് പുതിയൊരു ലോകമിതേതോ അന്തശോഭനം തേജോമയം
കർമ്മസാക്ഷിയാം ദേവൻ പടിഞ്ഞാറുദിച്ചിതോ കമ്പ്ര നക്ഷത്ര വ്രാതമേകത്ര കൂടിച്ചേർന്നോ ചന്ദനാലേവം ചർത്തി ശോഭിപ്പൂ തിരുമുഖം മന്ദഹാസദ്രം മണിപ്പൊൻകിരീടത്തിൻ താഴെ നിർനിമേഷമായി നോക്ക നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം. വള്ളത്തോളെഴുതിയതാണ്. അന്ന് ഗുരുവായൂരമ്പലം അവിടെ ചെന്നാൽ ഇങ്ങനെ കാണാം, ഇന്ന് പറ്റിയല്ല. ഇന്ന് അവിടെയുള്ള എല്ലാ മണിയിലും തൂങ്ങി അടിക്കും, ഈ ശബ്ദവും ബേളും എല്ലാം കൂടെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയുണ്ടാവും. മറ്റത് അന്നേരം ഈ പുറത്തെ മണിയൊന്നും ആദ്യം അടിക്കില്ല, അകത്ത് നിന്ന് അനാഹതമായ മണിനാദം കേൾക്കും. ആ പൂജ ചെയ്യുന്നവൻ അടിക്കുന്നത് അനാഹതനാദമാണ്. അനാഹതം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തെ ആഹതമാക്കാതെയാണ് അടുത്ത ശബ്ദം. അതിന് തന്ത്രാഗമങ്ങളൊക്കെ നല്ല ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് പഠിച്ചിട്ട് വേണം വിഗ്രഹപൂജയ്ക്ക് കയറാൻ. ഇത് ദേവസ്വത്തിൻ്റെ പൈസ കിട്ടാൻ പോവുകയാണ്. അതിലൊന്നും ഒന്നും നടക്കൂല. ആ അനാഹതനാദം അവിടെ ഉണ്ടാകുമ്പോൾ ആ അനാഹതനാദത്തിൽ നിന്നാണ് അനാഹത ചക്രത്തില് ആ നാദത്തിൻ്റെ അനുരണനം ഉണ്ടാകുന്നത്, പ്രണോദിത കമ്പനം ഉണ്ടാകുന്നത്. എക്സാക്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ പലരും ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും, എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഏകദേശം റെസോണൻസ്. പ്രണോദിത കമ്പനം, കൃത്യമായ ഇംഗ്ലീഷ് വാക്കുണ്ടാവില്ല, കാരണം അവരുടേതല്ല ഈ സംസ്കൃതി. അതുകൊണ്ട് ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചാൽ സംസ്കൃതി ഉണ്ടാവണ്ടേ? ശബ്ദം സംസ്കൃതിയിൽ നിന്നാണ് വരുന്നത്. സംസ്കൃതി ജീവിതത്തിൻ്റെ ജീവവായുവാണ്. അത് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ അതിൽ ശബ്ദശാസ്ത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള മനസ്സ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശബ്ദശാസ്ത്രം അശേഷം തൂ മുഴുവൻ സർവസ്യ വല്ലഭ. സർവന്റെ വല്ലഭയാണ് നാദം. ആ നാദത്തെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വല്ലഭയെ കൈകാര്യം ചെയ്യുന്ന ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങളിത് വിവാഹം കഴിച്ചാൽ പോലും റേപ്പ് നടത്തുന്നവർ, ആ നിങ്ങൾക്കുണ്ടോ ഇത് മനസ്സിലാവും? എന്താണ് സ്ത്രീ? എങ്ങനെയാണ് സ്ത്രീയെ കാണേണ്ടത്? എങ്ങനെയാണ് ആ മഹാസൗന്ദര്യത്തെ ആസ്വദിക്കേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ കാമമെല്ലാം കത്തിക്കരഞ്ഞ് ശൃംഗാരമായി ഉദത്തീകരിക്കപ്പെടണം. അതിനുണ്ടോ നിങ്ങൾ കാമകല പഠിച്ചിട്ടുള്ളൂ? ഈ എളുപ്പം മുതലേ ഞൊണ്ടിയും ഞൊടന്തനുമൊക്കെ കമ്പ്യൂട്ടറും വെച്ച് വികൃതമായി ഇതിനെയെല്ലാം മനസ്സിലാക്കി ഒരു ജന്മം പാഴായിക്കഴിഞ്ഞ് ആഗ്രഹിച്ചാൽ നടക്കൂ? ഇതിനു വേണ്ട ജന്മജന്മാന്തര സൗഹൃദമുണ്ടാവും. അപ്പോഴാ അവന് മനസ്സിലായ കാളിദാസന് പറഞ്ഞതുപോലെ ഭാവസ്ഥിരാൾ ജനനാന്തര സൗഹൃദാനി. ഹംസപതികയുടെ പാട്ട് കേൾക്കുമ്പോൾ തോന്നിയതാണ്. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഉദാത്തീകരിക്കപ്പെട്ടൊരു മനസ്സുണ്ടാവണം. അപ്പൊ നാദം അതിലോരോ വാക്കും അതിൻ്റെ അർത്ഥം. ആ നാദം എപ്പോൾ അനാഹതമായി നിരന്തരമായ ഓങ്കാര ഉപാസനം, നിരന്തരമായ ശബ്ദോപാസനം, നാദോപാസനമൊക്കെ ചെയ്താൽ ഹൃദയകമലത്തിൽ അതിൻ്റെ അനുരണനം ഉണ്ടാകുമ്പോൾ ഹൃദയം
അനാഹതമാണ്. ആ അനാഹത ചക്രത്തിൽ നിന്ന് ആ സൂര്യമണ്ഡലത്തിൽ നിന്ന് മെല്ലെ അതിൻ്റെ ഉപരിഭാഗത്ത് ബ്രഹ്മരന്ധ്രത്തെ മൂടിയിട്ട് സഹസ്രാര പത്മത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തെ ദംശിച്ച് ദ്രവിപ്പിക്കുകയാണ് കുണ്ഡലിനി ചെയ്യുന്നത്. അങ്ങനെ സുഷുപ്നാമാർഗം അതിനെ ത്യജിച്ച്, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതായിരുന്നു ഇതെന്നാണ് എൻ്റെ ഓർമ്മ, 101 × 100 × 72,000 രശ്മികൾ ആ നാഡികളിലെല്ലാം അമൃതവർഷണം ചെയ്ത് സ്വസ്ഥാനത്തെത്തി സ്വാധിഷ്ഠാന ചക്രത്തിൽ ഉറങ്ങുകയാണ്. ആഗമരഹസ്യമിതാണ്. സൃഷ്ടിക്രമത്തെ വിവരിക്കുമ്പോൾ ചക്രസ്ഥാനത്തിൽ വൈദികിയെ തന്നെയാണ് ആചാര്യ ഭഗവത്പാദർ സ്വീകരിക്കുന്നത്, തന്ത്രാഗമങ്ങളെയല്ല. സൃഷ്ടിക്രമമനുസരിച്ച് ആകാശം, ആകാശദ്വായു, വായോരഗ്നി, അഗ്നേരാപ, ആപയോഹോ പൃഥ്വി, ഈ ക്രമത്തിലുള്ള തന്ത്രാഗമങ്ങളിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, അങ്ങനെയാണ് കിടക്കുന്നത് ചക്രം നില. അവിടെ മഹി പൃഥ്വി മൂലാധാരത്തിലാണ്, ജലം മണിപൂരകത്തിലാണ്, അഗ്നി സ്വാധിഷ്ഠാനത്തിലാണ്. അതിൽ സ്വാധിഷ്ഠാനം കഴിഞ്ഞാണ് ജലത്തെ പറയുന്നത്. അതുകൊണ്ട് സൗന്ദര്യലഹരിയിൽ ആചാര്യൻ ഭൂതതന്മാത്രകളെ വർണ്ണിക്കുമ്പോൾ ചക്രവർണ്ണനം എങ്ങനെയെന്നതറിയേണ്ടതാണ്. മഹിം മൂലാധാരേ കമപി മണിപൂരേ ഉദവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദിമരുതമാകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമഭിവിദ്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. അവിടെയാണ് പതിയോടുകൂടി മൂലാധാരം പൃഥ്വി, മണിപൂരത്തിൽ ജലം, രണ്ടാമത് മണിപൂരമാവണം. സൗന്ദര്യലഹരിയുടെ സൗന്ദര്യവും ഇതാണ്. മൂലാധാരത്തിൽ പൃഥ്വിതത്വത്തെയും മഹിം മൂലാധാരേ കം ജലം അഭിമണിപൂരേ ഹുതവഹം അഗ്നി സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദിമരുതം ഹൃത്പത്മത്തിൽ വായു ഉപരി ആകാശം വിശുദ്ധിചക്രത്തിൽ ആകാശം ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിൽ മനസ്സ്. അപ്പോൾ മൂലാധാരത്തിൽ പൃഥ്വിതത്വത്തെയും മണിപൂരത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹതത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധിയിൽ ആകാശതത്വത്തെയും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഗുരുസ്ഥാനമായ ആജ്ഞാചക്രത്തിൽ അവിടെയാണ് ഗുരു ഇരിക്കുന്നത്. അവിടെ ഗുരുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുരുവിനെ ബഹുമാനിക്കാൻ പറ്റൂ. വെളിയിൽ ആയിരം ആയിരം ഗുരുക്കന്മാരെ പാദസേവ ചെയ്തത് നടക്കും, പക്ഷെ ഉത്തമനായ ഗുരു തൊട്ട് കാണിക്കും,
നിന്റെ ഗുരു എവിടെയായിരിക്കുന്നു? അതുകൊണ്ട് ഗുരു രണ്ട്, കാര്യഗുരു കാരണഗുരു. അവിടുന്നാണ് സമസ്ത ആജ്ഞകളും വരുന്നത്. ഒരിക്കൽ ഗുരുവിനെ കണ്ടാൽ ഗുരുഹിതവും ഗുരുവാജ്ഞയും ഇല്ലാതെ ഒന്ന് ചലിക്കുക പോലുമില്ല ശിഷ്യൻ. അതിന് പണിയെടുക്കണം, താഴേന്ന് വേണം പണിയെടുക്കാൻ. അതുകൊണ്ടാണ് ശിവാനന്ദൻ പറയും, ഗുരുവിനിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു വായടി. എവിടെയൊക്കെ പോയിട്ടുണ്ട് ഗുരു ഇരിക്കുന്ന ഗുഹ തേടി? ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു വായടി, അടിമൂലമറ്റം വാറടി. എവിടെ ചെല്ലണം? പവർ ഹൗസ് ഇരിക്കുന്നിടത്ത് ചെല്ലണം. മൂലമറ്റം മനസ്സിലായില്ല, പിടികിട്ടിയില്ല. മൂലമറ്റം അവിടെയാ പവർ ഹൗസ്, മൂലാധാരത്തിനറ്റം. അതുകൊണ്ടാണ് ശിവാനന്ദൻ പറഞ്ഞത്, ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു വായടി അടിമൂലമറ്റം വാറടി. വേറെ ആവശ്യങ്ങൾക്ക് മൂലമറ്റം പോയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അനേക ആവശ്യത്തിന് മൂലമറ്റത്ത് പോയിട്ടുണ്ട്. അത് ഉണ്ടത് നോക്കി കളയാൻ പോയതാ. മാത്രമല്ല ഈ പവർ ഹൗസിൽ നിന്ന് നിങ്ങളുടെ ഈ ജനറേറ്റർ ശരിയല്ലാത്തത് കൊണ്ട് പവർ വേസ്റ്റായി പുറത്തോട്ട് പോയതാ. ഈ പവർ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പണിയുണ്ട്. അതിനാണ് നല്ല ഗുരുക്കന്മാരെ കാണുന്നത്. ഊർധ്വരേതസ്സുകളായ ഉത്തമോത്തമന്മാരായ ഗുരുക്കന്മാരെ സമീപിക്കേണ്ടതിനാ. അവരെ സമീപിച്ച് സഹസ്രാരത്തില് മൂലഗന്ധത്തെ ദംശിക്കുമ്പോൾ, ദംശിച്ച് സർവാപ്ലാവിതമായി തീരുമ്പോൾ, അതിനൊരുങ്ങുമ്പോഴാണ് ഈ ചക്രങ്ങൾ അനുക്രമമായി വാസാന്തേ ബാലമധ്യേ തുടങ്ങിയ തലങ്ങളിലൂടെ ഉപാസിച്ച് മൂലാധാരത്തിൽ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം നേരം ഉണ്ടെങ്കിൽ. ചക്രരാജ നിലയനത്തെ നന്നായി അറിഞ്ഞ് ഉപാസിച്ച് ആ വിശുദ്ധിയിൽ ആകാശ തത്വത്തെയും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ മനസ്സവിടെയായിരിക്കുന്നത്. മനസ്സിൻ്റെ ഇരിപ്പിടം ഏതാണ്? സുശ്രുതനും ചരകനും ഒക്കെ ഹൃദയമാണെന്ന് പറയും. ബേളൻ ശിരസാണെന്ന് പറയും. ശിരസിനും താലുവിനും ഇടയ്ക്ക് ആജ്ഞാചക്രം. താന്ത്രിക മതത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ബേളൻ ഗംഭീരമായി പറയും. മനസ്സിന് രണ്ട് ഭാവങ്ങളാണ്, ഒന്നതിൻ്റെ വൈകാരികീ ഭാവം, അതാണ് ഹൃദയത്തിലാണെന്ന് സുശ്രുതനും ചരകനും ഒക്കെ പറഞ്ഞത്. അതിൻ്റെ നാട്യാത്മകങ്ങളായ വിഭൂതികളെല്ലാം ശിരസിലാണെന്ന് ചരകനും സുശ്രുതനും അറിയാമായിരുന്നു. അവർ പറയുകയും ചെയ്തിട്ടു. മസ്സുളങ്കം, മസ്സുളങ്കത്തേക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് പഠിക്കണം. പ്രത്യേകിച്ചും മസ്തിഷ്ക പര്യങ്കാധരദേശമൊക്കെ. ആധുനികർ ഏതാണ്ട് ഇതിനടുത്ത് പറയുന്ന ഒരു പദമാണ് ഹൈപ്പോതലാമസ്.
തന്ത്രയോഗികളും മറ്റും അതിനെ വിളിക്കുന്നത്. കേൾക്കാൻ ഒരു സുഖമുണ്ടെന്ന് തോന്നുന്നുല്ലേ? ഹൈപ്പോതലാമസ് ഒരു മലയാളി പറയുന്നതിനേക്കാൾ ഒരു മലയാളിക്ക് കേൾക്കാനും അനുഭൂതമാകാനും ഒരു സുഖമുണ്ടെന്ന് തോന്നുന്നു. മസ്തിഷ്ക പര്യങ്കാധര ദേശം ഇല്ല. നമുക്ക് ആലോചിച്ചു നോക്കാം. സഹസ്രാരത്തെയൊക്കെ വർണ്ണിക്കുമ്പോൾ വളരെ സത്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഇന്നിങ്ങനെ വല്ല ഉപനിഷത്ത് പഠന കേന്ദ്രമോ വല്ല അമ്പലമോ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഒരു മതപ്രഭാഷണത്തിനോ ഒരു പഠനത്തിനോ ഒക്കെ വിളിക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു തീർന്നു സ്ഥലം വിട്ടു. ഇതൊക്കെ എത്രയോ സംവത്സരങ്ങളിരുന്ന് എത്രയോ സാധനാക്രമങ്ങളിലൂടെ എത്ര വിശദമായും വിപുലമായും പഠിക്കേണ്ടതാണ്. അത് പഠിച്ചു കഴിഞ്ഞുണ്ടാകുന്ന ഒരു അനുഭൂതി, അതൊക്കെ ഇനി ഭാരതീയർക്ക് സാധിക്കുമോ? ഒറ്റയ്ക്കും പെട്ടയ്ക്കും അപൂർവം ആളുകൾക്കല്ലാതെ. അതിന് നിങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസവും മറ്റുള്ളതുമെല്ലാം ആകെ 40 ദിവസം കൊണ്ട് പഠിക്കാനുള്ളതിനെ വർഷങ്ങളും ഒക്കെ പഠിക്കാനാക്കി മാറ്റി. 10ാം ക്ലാസ് വരെ നിങ്ങൾ 10 കൊല്ലം പഠിക്കുന്ന കാര്യം ശ്രദ്ധാപൂർവം ഒരുത്തനിരുന്ന് പരീക്ഷ എഴുതാൻ 40 ദിവസം കൃത്യമായി പഠിച്ചാൽ അവന് യൂണിവേഴ്സിറ്റിയും ബോർഡും ഒന്നും വഴിയല്ലാതെ നേരിട്ട പരീക്ഷ എഴുതി മറ്റേ തരത്തിൽ പഠിച്ച് മാർക്ക് വാങ്ങിച്ചവനേക്കാൾ മാർക്ക് വാങ്ങിച്ചു വരാമെന്ന് കേരളത്തിൽ അനേക തവണ ബുദ്ധിശാലികൾ തെളിയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല പറഞ്ഞു. നാടൻ സിലബസുള്ള SSLC-യും അല്ല SSC-യും അല്ലേ ഇപ്പം അല്ലേ CBSE സിലബസുള്ള സ്കൂളും ഒക്കെ പഠിപ്പിച്ച് പാസ്സായി ഇറക്കിയാൽ ആ സർട്ടിഫിക്കറ്റ്, അതേ സർട്ടിഫിക്കറ്റിൻ്റെ വില 18 വയസ്സ് കഴിഞ്ഞ് അതിനു മുമ്പ് ഒന്നും പഠിച്ചിട്ടില്ലാത്തവൻ ഇതെല്ലാം ഒരു പരീക്ഷയ്ക്കുതകുമാറി നന്നായി പഠിപ്പിച്ചാൽ 40 ദിവസം കൊണ്ട്. 40 ദിവസത്തെ കാര്യത്തിനാണ് വീട്ടിൽ നിന്ന് ഇതിനെയെല്ലാം രാവിലെ വണ്ടിയിലും കയറ്റി 100,000 രൂപയും കഴിച്ച് ചിലവാക്കി വിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ വിലയും കാണിച്ച് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. അതേ സാധനം 40 ദിവസം കൊണ്ടാണ് മിടുക്കുന്നത്. മീനും വിറ്റ് കാശുണ്ടാക്കി കശുമാവെ കയറി കശുവണ്ടിയും പറിച്ച് മറ്റേ കല്ല് വെട്ടുന്നിടത്ത് യന്ത്രം കൊണ്ട് കല്ലും വെട്ടി കാശുണ്ടാക്കി അങ്ങനെ നടക്കുന്നതിനിടയിൽ എപ്പോഴോ ഒരിക്കൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ തൻ്റെ കൂടെ പഠിച്ചവൻ ഏതാണ്ട് ഒരു സർട്ടിഫിക്കറ്റും കാണിച്ച് കേമനാണെന്ന് കാണിച്ച് വടക്കൻ കേരളത്തിൽ തെറി വിളിക്കുമ്പോൾ ആത്മാഭിമാനം കൊണ്ട് പരിപൂരിതമായവൻ നേരെ പോയി ഇതിൻ്റെ ഗൈഡുകളും പുസ്തകവും വാങ്ങിച്ച് കൊള്ളാവുന്നൊരു മാഷയെ കണ്ട് എനിക്കൊന്ന് പഠിക്കണം മാഷേ എന്ന് പറഞ്ഞ് അതിനുള്ള ഫീസും കൊടുത്ത് പരീക്ഷയ്ക്ക് 40 ദിവസമേ ഉള്ളൂ, നീ വാ നോക്കട്ടെ എന്ന് പറഞ്ഞ് സകല വിഷയവും കൂടെ ഒറ്റ മാഷ് തന്നെ പഠിപ്പിച്ച്. മനസ്സിലായില്ല. 40ാം ദിവസം മുതൽ പോയി പരീക്ഷ എഴുതി ഒരുമാതിരി 2ാം ക്ലാസ്സെങ്കിലും നേടി പാസ്സായി പിന്നെ അങ്ങോട്ട് ഡിഗ്രി എടുത്ത് BEd എടുത്ത് ഈ കേമനായവൻ തെറി വിളിച്ചത് മറക്കാതെ അവൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെന്ന് പിള്ളേരെ വരട്ടി പഠിപ്പിച്ച് കേമന്മാരാകുന്ന അധ്യാപകർ വടക്കൻ കേരളത്തിലുണ്ട്. അപ്പം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ നേടാൻ 10 കൊല്ലം ചിലവാക്കിയ മാന്യന്മാരുടെ മുമ്പിൽ അവൻ വന്ന് നിൽക്കുമ്പോൾ 40 ദിവസത്തിൻ്റെ വിലയേ ഉള്ളൂ നിങ്ങൾ ഇത്രയും ചിലവാക്കിയതിന്, ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടതിന്, ഈ യൂണിഫോം ധരിച്ചതിന്, ഉച്ചയ്ക്ക് വീട്ടിലെ ഭക്ഷണം പോരാന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റ് പറഞ്ഞ മിസ്മേരി ബിസ്ക്കറ്റ് അടിച്ചതിന്,
അതുകൊണ്ട് കൂടുതലൊന്നും തലപൊക്കണ്ട. മനസ്സിലായില്ല. ഇങ്ങനൊരു സ്കീം ഉണ്ടെന്നെങ്കിലും അറിയാവോ? ഞാൻ എനിക്ക് അനുഭവമുള്ള ഒരുത്തൻ്റെ സത്യകഥയാണ് ഞാൻ പറഞ്ഞത്. അത് അത്രയും വേണ്ടി വരികയില്ല, എന്നാലും അതിശയോക്തി ആകണ്ടെന്ന് ഓർത്താൽ ഞാൻ 40 ദിവസം പറഞ്ഞു. 40 ദിവസമാണ് അയാൾ എടുത്തത്. അയാൾ പാസ്സായി, ഇന്ന് അവിടെ അധ്യാപകനാണ്. അപ്പൊ ഇത്രയും കാലം ചെലവഴിച്ചത് എന്തിനാണ്? മറിച്ച് അനേക ജന്മസംസിദ്ധങ്ങളായ ഈ വിദ്യകൾ അരമണിക്കൂറും ഒരു മണിക്കൂറും കൊണ്ട് പഠിക്കാൻ ഒരുങ്ങുക. അനുഷ്ഠാനങ്ങളുടെയും അന്തരിന്ദ്രിയ ദൃഷ്ടി അവശ്യം വേണ്ടുന്നതിൻ്റെയും ലോകങ്ങളെ പറയുന്ന ഈ വിദ്യകൾ. അപ്പോൾ അവിടെ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ മനസ്സിനെയും, അവിടെയാണ് ഗുരു. മനസ്സ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ഈ ഭ്രൂമധ്യത്തിലിരിക്കുന്ന മനസ്സാണ് എല്ലാം ഉണ്ടാക്കുന്നത്. മനഃകൃതകൃതം രാമ ന ശരീരകൃതം കൃതം. ഏനൈവ ആലിംഗ്യതേ ജായ തേനൈവ ആലിംഗ്യതേ സുത. ഈ മനസ് ഇങ്ങനെ സമസ്ത സുഷുപ്നാമാർഗത്തെയും ഭേദിച്ച് സഹസ്രദള പത്മത്തിൽ വിജനമായ സ്ഥലത്ത് ഭർത്താവായ പരമശിവനോടുകൂടി അവിടുന്ന് വിഹരിക്കുന്നു. ഇതാ മംഗളം, ഇതാ കല്യാണം. ഇവിടെ എത്തിച്ചുകൊള്ളാമെന്നാണ് വിവാഹ പ്രതിജ്ഞ. ഈ ചക്രങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിൽ 7-ാമത്തെ സ്ഥലത്ത് ഷഡ്ചക്രോപരി നിന്നെ സാധാഖ്യ കല അനുഭവിപ്പിച്ച് ഞാൻ സന്തോഷിപ്പിക്കാം. നീ ദേവി പരമേശ്വരിയും ഞാൻ പരമേശ്വരനുമാകുന്നു. ഇതാ ഭാരതീയൻ്റെ വിവാഹം. ഇങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ വല്ലവരെയൊക്കെ നോക്കി നടക്കുന്നത്. ഇങ്ങനെ കഴിക്കണം വിവാഹം. അത് വിധിയാം വണ്ണം അസഗോത്രയും അസപിണ്ടയുമായവളെ വലതുകാലിൽ പിടിച്ച് മൂലാധാരം മണിപൂരകം സ്വാധിഷ്ഠാനം അനാഹതം വിശുദ്ധി ആജ്ഞാ എന്ന 6 ചക്രങ്ങളിലൂടെ പദമൂന്നി വച്ച് ഏഴാമത് സഹസ്രാരത്തിലേക്ക് ഉമാസഹിതനായി സോമം സ ഉമാ ഉമയോടുകൂടിയവനായി പ്രവേശിക്കുന്നതുകൊണ്ട് സോമം ചന്ദ്രനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ച് ഭൈരവ ഭൈരവിമാർ നൃത്തമാടുന്ന ലാസ്യതാണ്ഡവമാടുന്ന കല്യാണം. ഇത് ആകാശ പ്രതിനിധിയായുള്ള ചിദംബരത്ത് പോയാൽ കാണാം. പതിവായി അവിടെയുണ്ട് ഈ കല്യാണം. ചിദംബരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ചിദംബരം എന്ന് കേട്ടിട്ടുണ്ടോ? ചിദംബര മാഹാത്മ്യമൊക്കെ എടുത്ത് പഠിക്കണം, എന്നിട്ട് ചിദംബരത്ത് പോകണം.
അവിടെ ചെന്നാൽ ഈ സോമം കാണാം. ഉമയോടുകൂടി ശിവൻ സുന്ദരമൂർത്തി തൻ്റെ പട്ടമഹിഷിയോടൊപ്പം അടുന്ന ലാസ്യ താണ്ഡവം കൺകുളിർക്കെ കാണാനുണ്ടാവും. അവിടെ ആ വിജനപ്രദേശത്ത് ഭക്താവായ പരമേശ്വരനോടുകൂടി വിഹരിക്കുന്നു. മൂലാധാരം സർവാധാരം. മൂലാധാരം മുറിച്ചാൽ ശരീരം ഉയരുകയോ നഷ്ടമാവുകയോ മർമ്മങ്ങളിൽ പ്രധാനവുമാണ്. സമയാചാരത്തിൽ ഈ ചക്രത്തിൽ പൂജയില്ല. പൂജിക്കുമ്പോഴാണ്, ദേവിയെ പൂജിക്കുമ്പോഴാണ് സിദ്ധികളെല്ലാം ഉണ്ടാകുന്നത്. രാവണനും മറ്റും അവിടെ പൂജിച്ചവനാണ്. എല്ലാ സിദ്ധികളും വിധിയാം വണ്ണം പൂജിച്ച ദൃഷ്ടി പായിച്ചാൽ മാത്രം കൊണ്ട് സകലജന സന്താപങ്ങളും ദുഃഖങ്ങളും അത് സ്വീകരിക്കുവാൻ തയ്യാറായി നിന്നാൽ മാറിപ്പോകുന്നു. ഒന്ന് നോക്കിയാൽ മതി, സാരമില്ല. അങ്ങനെയൊക്കെ പഠിച്ചവരുടെ അടുക്കൽ പോയി നിന്ന് ഒരല്പം കിട്ടാൻ ശ്രമിച്ചാൽ ശ്രമിക്കുന്നതിനെയൊക്കെ കൂടുതലുണ്ട്. അവരൊരു വാക്ക് പറയുമ്പോൾ 9 വാക്കിൻ്റെ അറിവ് നമുക്ക് കേൾക്കുന്നവൻ്റെ ഉള്ളിലുണ്ടാവും. അവരുടെ സവിധത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ സ്വീകരണി തയ്യാറായാണിരിക്കുന്നതെങ്കിൽ സമസ്ത രോഗങ്ങളും കാഴ്ചയിൽ വെച്ച് പോകും. ഐഹികങ്ങളായ സമസ്ത ദുഃഖങ്ങളും പോകും. പക്ഷെ അങ്ങനെയൊന്നും അവരുടെ അടുക്കൽ പോയി നിൽക്കാനാവില്ല. കള്ളത്തരവുമായിട്ട് പോയാൽ പൊള്ളുമെന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞവരും അനുഭവിച്ചവരും ഒക്കെ ഒട്ടേറെ ആചാര്യന്മാരുണ്ട്. അസ്മാദൃശ്യരായവരെ കാണാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ്. സ്വാധിഷ്ഠാനത്തില് കുണ്ടലിനി ഗന്ധിരൂപത്തിൽ അവസ്ഥാനം ചെയ്യുന്നു. സ്വയം അതിതിഷ്ഠതീതി സ്വാധിഷ്ഠാനം. അവിടെയാണ് കുണ്ടലിനി ഗ്രന്ഥിരൂപത്തിൽ അവസ്ഥാനം ചെയ്യുന്നത്. സ്വാധിഷ്ഠാനത്തിൻ്റെ അഗ്രത്തില് രുദ്രഗ്രന്ഥി ഭവിക്കുന്നു. മൂലാധാരം സർവാധാരം, അതിൽ നിന്നുയരെ മണിപൂരകത്തില്, അതിൻ്റെ തൊട്ടുമുകളില് മണിപൂരത്തില് ആണ് നേരത്തെ പറഞ്ഞു സിദ്ധികളെല്ലാം. ആ സകല സിദ്ധികളും കിട്ടിയാൽ അടുത്തത് സ്വയം അതിതിഷ്ഠതീതി സ്വാധിഷ്ഠാനം. അവിടെയാണ് ഗ്രന്ഥിരൂപത്തിലിരിക്കുന്നത്. അതാണ് രുദ്രഗ്രന്ഥി. സ്വാധിഷ്ഠാനത്തിൻ്റെ അഗ്രത്തിലാണ് രുദ്രഗ്രന്ഥി. ഹൃദയം അനാഹതനാദത്തിൻ്റെ സ്ഥാനമാണ്. വിശുദ്ധിയിൽ ആകാശം, ഭ്രൂമധ്യത്തില്
ആജ്ഞാചക്രത്തിൽ മനസ്സ്. ഇത്രയാ നമ്മളിപ്പോൾ കണ്ടത്. എല്ലാത്തിനും കാരണം ആജ്ഞാചക്രത്തിലെ മനസ്സാണ്. ശ്രവണ മനനാദികൾ കൊണ്ട് ഉദ്ധരിക്കപ്പെട്ട് ഗുരുവായിത്തീരുന്നത് ഈ മനസ്സാണ്. ഈ ചക്രത്തിൽ വെച്ചാണ് ദേവീ സംബന്ധമായ ഈശജ്ഞാനം ഭക്തന്മാർക്കുണ്ടാകുന്നത്. ഇവിടെ വച്ചാണ് ജ്ഞാനം സംഭവിക്കുന്നത്, ഈ ചക്രത്തിൽ വെച്ച്. അതുകൊണ്ടാണ് ആങ് ഈശജ്ഞാനം ഇതി ആജ്ഞ എന്ന് വ്യുൽപ്പത്തി ഉണ്ടായത്. അപ്പോൾ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, മനസ്സ്, ഇവ ചക്രങ്ങളിൽ തത്വരൂപത്തിൽ തന്മാത്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ തന്മാത്രകൾക്ക് ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നിങ്ങനെ ശബ്ദാത്മകങ്ങളായിരിക്കുന്നു. ആജ്ഞാചക്രസ്ഥിതമായ മനസ്തത്വം കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സും ചേർന്ന് 11. ഇവിടെ പതിയോടുകൂടി സഹസ്രാരത്തിൽ രഹസ്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ജഗത്പിതാക്കളുടെ വിഹാരം 4 തത്വങ്ങളാണ്. അപ്പോൾ 11, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ എന്ന് 4 സാങ്കേതികമായി ജഗത്പിതാക്കളുടെ വിഹാരമായ 4 തത്വങ്ങൾ. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, 5. പൃഥ്വി, അപ്പ്, വായു, തേജസ്, വായു, ആകാശം, 5. 5, 5, 10. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, എത്രയായി? എത്രയായി? പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം, എത്രയായി? 5. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, 5. എത്രയായി? 10. തന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, എത്രയായി? മനസ്സൊന്ന്, 11. ശുദ്ധവിദ്യ, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ, 4. എത്രയായി? എത്രയായി? 25 തത്വങ്ങളെ സൃഷ്ടിയുടെ രഹസ്യമായി തന്ത്രാഗമങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ നിന്നാണ്. ഇതിൽ മായ വരെ മായയോട് സംബന്ധിച്ച് പ്രാകൃതം, മായ മഹേശ്വര സമ്പർക്കത്താൽ ജീവഭാവം കൈക്കൊള്ളുന്നു, അതിനാൽ ജീവൻ പ്രാകൃതൻ. ശുദ്ധവിദ്യ സദാശിവനോട് ചേരുമ്പോൾ സാധാഖ്യകലയാവുന്നു. അങ്ങനെ വരുമ്പോൾ തത്വങ്ങൾ 24 അതിക്രമിച്ച് 25 സദാശിവനോടും ദേവി വിഹരിക്കുമ്പോൾ 26 പരമാത്മാവ് എന്ന് പറയുന്നു. ഈ ചേർച്ചയിൽ ദ്വൈതം അസ്തമിക്കുകയാൽ 2 ഒന്നാകുന്നു എന്ന് അദ്വൈതം സാധാഖ്യകലാ രഹസ്യം. ഇത് സൗന്ദര്യം, ഇതാണ് സൗന്ദര്യം. ശാബ്ദികമായി, താത്വികമായി ഇത്രയും കാര്യം പഠിച്ചാൽ ചതുർഭി ശിവചക്രൈശ്ച ശക്തിചക്രൈശ്ച പഞ്ചഭി ജീവ ശിവശക്തിമയം ജ്ഞേയം ശ്രീചക്രം ശിവയോർ വപുഹു. 4 ശിവചക്രങ്ങളോടും 5 ശക്തിചക്രങ്ങളോടും കൂടി 9 ചക്രങ്ങളെ കൊണ്ട് ശിവശക്തി ശരീരമായ ശ്രീചക്രം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ത്രികോണചക്രം, അഷ്ടകോണചക്രം,
രണ്ട് ദശകോണ ചക്രങ്ങൾ, ചതുർദശകോണ ചക്രം എന്നിവ അഞ്ചും ശക്തി ചക്രങ്ങളാണ്. ബിന്ദുചക്രം, അഷ്ടദള പത്മം, ഷോഡശദള പത്മം, ചതുരസ്രം എന്നിവ ചേർന്ന് ശിവചക്രമാകുന്നു. ത്രികോണത്തിൽ ബിന്ദുചക്രം ചേർന്നിരിക്കുന്നു. അഷ്ടകോണ ചക്രത്തിൽ അഷ്ടദള പത്മവും രണ്ട് ദശകോണ ചക്രങ്ങളിൽ ഷോഡശദള പത്മവും ചേർന്നിരിക്കുന്നു. ചതുഷ്കോണ ചക്രത്തിൽ, ദശകോണ ചക്രത്തിൽ ഭൂപുരവും ചേർന്നിരിക്കുന്നു, ഭൂപുരത്രയം. ശൈവചക്രങ്ങളും ശാക്തചക്രങ്ങളും അഭേദ്യമായ സംബന്ധമുണ്ട് എന്നറിയുന്നവൻ ചക്രവിദ്യ അറിയുന്നവൻ, അവനെയാണ് ഭാരതീയൻ എന്ന് വിളിക്കുന്നത്. അതിന് ശ്രുതിയുണ്ട്. ഉത്തിഷ്ഠത മാ സ്വപ്ത അഗ്നി ഇച്ഛത്വം ഭാരത രാജ്ഞ സോമസ്യ തൃപ്താസ സൂര്യേണ സയുജോഷസ എന്ന് ശ്രുതി. ഭാരത ശ്രീവിദ്യ ഉപാസക ഉത്തിഷ്ഠത, ഉപാസന ആരംഭിച്ചാലും ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഭാരതീയനാവില്ല. ഹേ ശ്രീവിദ്യ ഉപാസക ഉത്തിഷ്ഠ, ഉപാസനയെ നീ ആരംഭിച്ചാലും മാ സ്വപ്ത അപ്രമത്തന്മാരായിരിക്കുക, പ്രമാദമില്ലാത്തവരായിരിക്കുക. അഗ്നിം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നിയെ ഇച്ഛത്വം ജ്വലിപ്പിച്ചാലും, ചക്രവിദ്യയെ അറിയുന്നവനായി ഹേ ശ്രീവിദ്യ ഉപാസക. ജാഗ്രത്, സ്ഥൂലം, സൂക്ഷ്മം, സ്വപ്നം, സുഷുപ്തി, തുരീയം, ഇവകളുടെ വിശദീകരണം. ഇത് ഞാൻ ഇന്നലെ എടുത്തതാണ്. Am I right? ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞഃ എന്ന് തുടങ്ങി ശ്ലോകങ്ങൾ ഉദ്ധരിച്ചെടുത്തതാണ്. ചോദ്യകർത്താവ് ഇന്ന് ആദ്യമായി വന്നയാളായിരിക്കും.
അപ്പോൾ മറ്റുള്ളവർക്ക് ആവർത്തന വിരസത ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ റൈറ്റ്? ഇന്നലെ വന്നവർ അതെ. അപ്പം ഞാനത് ആവർത്തിക്കുന്നതിലും നല്ലത് ചോദ്യകർത്താവ് എന്നെ സമീപിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. കാരണം ഒരു ക്ലാസ്സാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അരോചകമാകും. കാരണം ഇന്നലെ വളരെ ഡീറ്റെയിൽഡായിട്ട് എടുത്തുനിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുറിച്ച് വീണ്ടും ഞാൻ പുറകോട്ട് പോകും. അപ്പോ ഹേ ശ്രീവിദ്യ ഉപാസക, അങ്ങ് എഴുന്നേറ്റാലും അപ്രമത്തനായിരിക്കുക. ആ മുകളിലുള്ള രണ്ടിലേക്ക് ആളുകളുടെ മുഖത്തേക്കുള്ളതൊന്ന് ഓഫ് ചെയ്യണമെന്ന് ചിലരാവശ്യപ്പെട്ടു ചെയ്തോ. ഞാൻ എന്നോട് ഇന്നലെ പോകുമ്പോൾ പറഞ്ഞിരുന്നു അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഞാനത് ഓർത്ത് മറന്നു വരുന്നത്. ആദ്യം പറയാനുള്ള കാര്യത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അഗ്നിം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നിയെ ഇച്ഛത്വം ജ്വലിപ്പിച്ചാലും, അതാണ് യജ്ഞത്തിൽ ജ്വലിപ്പിക്കേണ്ട അഗ്നി. സോമത്തിൽ ഉമയോടുകൂടിയ സോമത്തിൽ ജ്വലിപ്പിക്കേണ്ട അഗ്നി അതാ. അകത്തുള്ള അഗ്നി ജ്വലിപ്പിക്കാതെ പുറത്ത് എത്ര കത്തിച്ചാലും ചാമ്പലുണ്ടാക്കാവുന്ന അകത്ത് കത്തിച്ചിട്ടൊന്ന് പുറത്ത് കത്തിച്ചാൽ അഗ്നി സംവർത്തക അഗ്നിയാണ്. അതൊക്കെ നിത്യം കത്തിച്ചു വയ്ക്കുമ്പോൾ ഒരുപാട് പുണ്യമുണ്ടാവും. രാജ്ഞ ചന്ദ്രന്റെ സോമസ്യ ഉമാസഹിതനായ സോമൻ ചന്ദ്രമണ്ഡലാന്തർഗതമായ വൈന്ദവസ്ഥാനത്ത് ദേവി ഇരിക്കുന്നത് കൊണ്ട് ആ ചന്ദ്രന്റെ അമൃതധാരകൾ കൊണ്ട് തൃപ്തരായി സൂര്യേണ അനാഹത വിശുദ്ധി ചക്രമധ്യസ്ഥിതമായ സൂര്യനാൽ അഗ്നി ചന്ദ്രമധ്യവർത്തിയായി ദഹിപ്പിക്കപ്പെട്ട മായാസ്വരൂപത്തോടുകൂടിയവരായി ഉഷസഹ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എന്നും ധ്യാനിച്ചാലും. ഇത് ശ്രുതി പറയുന്നതാണ്. ഇവനെയാണ് ഭാരതീയൻ എന്ന് വിളിക്കുന്നത്. രാവിലെ മുതൽ രാത്രിയിൽ 12 മണിക്ക് കയറി കിടന്ന് 8 മണി വരെ ഡ ആകൃതിയിൽ ഉറങ്ങി എഴുന്നേറ്റ് വെപ്രാളത്തിൽ കുളിച്ച് വടി പോലെ ഭസ്മവും ചന്ദനവും തൊട്ടാൽ ഹിന്ദുവാകും ഭാരതീയനാകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. അച്ഛനും അമ്മയും ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുവാകുമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പണിയെടുക്കണം. ഇതിന് രാവിലെ ദുവാലകളി പോലെ ഹിന്ദുമതത്തെ സംരക്ഷിച്ചാലും പോരാ. ദുവാലയൊക്കെ സംരക്ഷിക്കാം, ഇത് സംരക്ഷിക്കുന്ന അനുഷ്ഠാനം കൊണ്ടാണ്. ഇതിൽ ആദരവുണ്ടാകണം. വ്യക്തമായിട്ട് ആ സ്തുതി പറയുന്നത്. ശിരസിലാണ് ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. സമയാചാരമനുസരിച്ച് ശ്രീചക്രം ഷോഡശ കലാരൂപമാണ്. അതുകൊണ്ടത് ചന്ദ്രമണ്ഡലമായിത്തീരുന്നു. വൃത്തിക്ഷയങ്ങൾ കലകൾക്കുള്ളതാണ് ചന്ദ്രമണ്ഡലം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യം, ആനന്ദം, ബുദ്ധിവൈഭവം എന്നിവയെല്ലാം ഇതുകൊണ്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ബാഹ്യപ്രപഞ്ചസ്ഥിതമായ ചന്ദ്രമണ്ഡലവും
ശ്രീചക്രരൂപം തന്നെയെന്ന് ബോധ്യമാകുന്നു. അതാണ് രഹസ്യം. അതുകൊണ്ടാണ് ഒരല്പനിമിഷം ചന്ദ്രമണ്ഡലത്തോട് വളരെ ബന്ധമുള്ള ഉപാസനയുടെ ശബ്ദം കേട്ടപ്പോഴൊന്ന് നിർത്തി തന്നത്. അത് ആദരവും ഉണ്ടാകും. നമ്മളിൽ പലർക്കും സംശയമുണ്ട്. ഇന്നലെ ഇറങ്ങിപ്പോകുമ്പോഴും ചിലർ ചോദിച്ചു, എന്തിനായാലും നിർത്തുന്നത്, തുടരാൻ പാടില്ലായിരുന്നു, ശബ്ദം മുറിയും. അത് ഒത്താണ്, അതും ചന്ദ്രമണ്ഡലത്തെ ആശ്രയിച്ച ചന്ദ്രോപാസനയുടേതാണ്, മഹാഷോഡശാക്ഷരി വിദ്യയുടേതാണ്. എവിടുന്ന് തുടങ്ങി, ആര് കൊടുത്തു, അതിൻ്റെയൊക്കെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചുപഠിക്കുക. ഉപാസന കണ്ഡത്തിൽ രണ്ടും ഒന്നായതുകൊണ്ട് സ്വന്തം വർണ്ണരൂപങ്ങളെ തേടിയതുകൊണ്ട് തന്നെയാണ് അല്പസമയം നിർത്തിയത്. ആദരവുമുണ്ട്. പരമ്പരയിൽ നിന്ന് നേടിയത് പോകരുത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒരാളുടെ സംശയമാണെങ്കിലും തുറന്ന് പറയാവുന്നതാണെങ്കിൽ എല്ലാവരോടും പറയാവുന്നതാണ്. തുറന്ന് പറയാൻ പാടില്ലാത്തത് പ്രിയം കൊണ്ടാണ്, ആരെയോ പ്രീതിപ്പെടുത്താനാണ്. ഇത് ആരെയും പ്രീതിപ്പെടുത്താനല്ല. അവിടെ ബാഹ്യപ്രപഞ്ചസ്ഥിതമായ ചന്ദ്രമണ്ഡലവും ശ്രീചക്രരൂപം തന്നെയാണ്. അതാണ് രഹസ്യവും. അങ്ങനെ സഹസ്രാരത്തിൽ ചക്രരാജനികേതനത്തിൽ വസിക്കുന്ന ഭഗവതിയുടെ പാദാംബുജം തലോടി വരുന്ന ജലം ഉപാസക ശരീരത്തെയാകെ ആപ്ലാവിതമാക്കി ഭഗവതി മൂലാധാര കുണ്ടത്തിൽ ഭുജകരൂപമായി സുഷുപ്നയെ നിരോധിച്ച് ഉറങ്ങുന്നു. ഇവിടെ ഉപാസകൻ പത്മാസ്ഥിതനായി ഗുദദ്വാരമടച്ചു പിടിച്ച് വായുവിനെയും മുകളിലേക്കാക്കി കുംഭകത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഉപാസന. എന്താണ് ഇതിൻ്റെ ഉപാസന? ഇതിൻ്റെ രഹസ്യം പറയുമ്പോൾ അതിന് ചെയ്യേണ്ടത് പത്മാസനസ്ഥിതനായി ഗുദമടച്ച്, അടച്ചെന്ന് പറഞ്ഞാൽ കൈകൊണ്ടൊന്നുമല്ല, യോഗ സാധന അറിയുന്നവർക്കറിയാം മൂലാധാരത്തെ അടയ്ക്കുന്നത് എങ്ങനെയാണ്. അടച്ചു പിടിച്ച് വായുവിനെ മുകളിലേക്കാക്കി കുംഭകത്തിൽ സ്ഥാപിക്കും. അങ്ങനെ നിലനിർത്തിയിട്ട് വായുവിനാഘാതമുണ്ടായ സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി ജ്വലിക്കും. വായുവിനുണ്ടാകുന്ന ആഘാതം കൊണ്ട് സ്വാധിഷ്ഠാനത്തിലെ അഗ്നി ജ്വലിക്കും. അങ്ങനെ വായു അഗ്നിയും വായുവുമേൽപ്പിക്കുന്ന ആഘാതം കൊണ്ട് ആ കുണ്ടലിനി നിദ്രവിട്ടുണരും. അങ്ങനെ ഇതിനെ ഉണർത്തുന്നത്. പണിയെടുക്കണം, നല്ലതുപോലെ പണിയെടുക്കണം. അങ്ങനെ നിദ്രവിട്ടുണർന്നാൽ അത് രുദ്രഗ്രന്ഥിയെ ഭേദിക്കും, അവിടെ നിന്ന് വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കും, അങ്ങനെ ആറ് ചക്രങ്ങളെയും ഭേദിക്കും. ഒടുവിൽ കുണ്ടലിനി, ശക്തി, ശിവ പരമേശ്വരനോട് ചേർന്ന് മോദിക്കും. ഈ മോദത്തെയാണ് അനുഭൂതി സമ്പന്നന്മാർ ആനന്ദലഹരി
മറ്റവൻ പിടിപ്പിക്കുന്ന ലഹരിയൊന്നുമില്ല, അതിലൊക്കെ വളരെ കൂടിയതാണ്. ഇതൊരു പെഗ്ഗടിച്ചാൽ 1000 ലാർജ് അടിച്ചാൽ കിട്ടാത്ത സ്ഥലമാണ്. പക്ഷെ ഇതൊരു പെഗ്ഗടിക്കാൻ അത്ര എളുപ്പമല്ല, മറ്റത് കുറച്ചേരെ ക്യൂ നന്നായി കിട്ടും. ഇതിലൊരു തൊള്ളി സേവിക്കണമെങ്കിൽ ഭവാതീതജ്ഞാനത്തിൻ്റെ അത്യുന്നതങ്ങളിലെത്തണം. അവിടെയാണ് ആവലയിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ശ്രീശങ്കരനും ശ്രീരാമകൃഷ്ണനുമൊക്കെ ആ ഉന്മാദാവസ്ഥയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് ദ്വീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ. ആയിരം ആതിഥേയന്മാർ ഒന്നിച്ചുദിക്കുന്നത് പോലെ നാരായണഗുരു. ഇത് കണ്ടാണ് ആടു പാമ്പേ പുനം തേടു പാമ്പേ എന്നൊക്കെ പറഞ്ഞ് ആചാര്യന്മാർ പാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ലോക സൗന്ദര്യങ്ങളിൽ വച്ച് സമസ്ത സൗന്ദര്യവും വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യാനന്ദമെന്ന് വിളിക്കാവുന്ന സൗന്ദര്യലഹരി എന്ന് ഭഗവാൻ ഭഗവത്പാദർ പറഞ്ഞു. ഇതൊരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പാണ്, അല്ലാതെ ഇത് നിങ്ങളെ അനുഭവിപ്പിക്കാനുള്ളതല്ല. മനസ്സിലായില്ല? ദാ മതിലിനപ്പുറത്ത് അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ. ചാടാൻ പ്രായം ഒരുപാടായി പോയില്ലേ? കാലൊടിയാതെ ചാടണമെങ്കിൽ കളയാത്ത കൗമാരത്തിൽ ശ്രമിക്കണം. മാരൻ കുമാർഗത്തിൽ ചരിക്കുമ്പോഴാണ് കൗമാരം. കുമാർഗത്തിൽ ചരിക്കാത്ത ഒരു കുമാരൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടില്ല? അവനോട് അച്ഛൻ ഉപനയന സമയത്ത് പറഞ്ഞു, മൃത്യുരാചാര്യസ്ഥവ. ഉപനയനം നടത്തിയിട്ടുള്ള എല്ലാവരും അറിയാം, ഉപനയന മന്ത്രത്തിൽ പ്രധാനം മൃത്യുവാണ് നിന്റെ ആചാര്യൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കാൻ പോവുകയാണ്, നീ ആദ്യത്തെ മൃത്യുവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്ന് നീ തിരിച്ചു വന്നാലേ നീ ദ്വിജനാവുകയുള്ളൂ, ഇല്ലെങ്കിൽ നീ ശൂദ്രനാണ്. നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കാൻ പോവുകയാണ്. മൃത്യുരാചാര്യസ്ഥവ. അച്ഛൻ്റെ വാക്കുകളെ ശിരസാവഹിച്ചുകൊണ്ട് മൃത്യുമാർഗത്തിലേക്ക് ഒരുത്താൻ പോയി. കേട്ടിട്ടുണ്ടോ അവനെ? 3 പകലുകൾ ഭക്ഷണമില്ല, 3 രാത്രികൾ ഉറക്കമില്ല. മൃത്യുവിൻ്റെ ദേവത വിഷമിച്ചു. തിരിച്ചു വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, 3 വരങ്ങൾ ചോദിച്ചോളാൻ. ആ ഇതിഹാസത്തിൽ പോയതൊരു കുമാരനാണ്. സന്തം കുമാരം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധാവിവേശ സോമന്യത. അവിടെയാണ് കാ മുതൽ ധാ വരെ അക്ഷരങ്ങൾ, കാ ഖാ ഗ ഖാ ങ ച ഛ ജ ഛ ഞ ട ഠ വരെയുള്ള കഠം നിറച്ചു വെച്ച ഹൃദയപത്മം. അതിലെ ഉപാസനയുടെ അന്തർരഹസ്യം അറിയുവാൻ യമധർമ്മൻ്റെ സവിധത്തിലേക്ക് ചെന്ന് മൃത്യുവിനെ കടന്ന് കഠരഹസ്യമറിഞ്ഞ് ഉദരോപാസനം കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിലെ അഗ്നിയെ കുംഭകവൃത്തി കൊണ്ട് നിരോധമാക്കി കുണ്ടലിനിയെ ഉയർത്തി ആ കുണ്ടലിനി
മെല്ലെ ഉണർന്ന് രുദ്രഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും ഒക്കെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ആനന്ദ നൃത്തമാടി ശരീരപ്ലാവിതമായി സമാധിയിൽ നിന്ന് ഉദ്ധൃതനായി വന്ന നചികേതസ് നശിനോതി നഖേദയതി ഇതി നചികേതസ്. ഈ ഉപനിഷത്ത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉപനിഷത്തിലെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പഠിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ നടക്കുന്ന പോലെ നടന്നാൽ പറ്റില്ല. കഥം കാഠകം കാഠകശാഖയിലെ ഉപദരോപാസകന്മാരുടെ ഉപനിഷത്ത്. ഉപാസനയുടെ അന്തർരഹസ്യമറിഞ്ഞവന്മാരുടെ ഉപനിഷത്ത്. അപ്പൊ അതുകൊണ്ട് അവിടെ മോദിക്കുമ്പോൾ, ആ സഹസ്രാരത്തിൽ ചെന്ന് മോദിക്കുമ്പോൾ, ലഹരിയുടെ ലഹരിയ സൗന്ദര്യ ലഹരി അതുകൊണ്ട് സോമസൂര്യാനലാത്മകമാണ് മൂന്ന് ഖണ്ഡങ്ങളെന്നറിഞ്ഞ് അഗ്നിസംബന്ധങ്ങളായ 108 കിരണങ്ങളും ആദിത്യ സംബന്ധികളായ 116 കിരണങ്ങളും ചക്രസംബന്ധികളായ 136 കിരണങ്ങളും ചേർന്ന അമൃതധാര. സുധ അതാണ് നാഡീമാർഗത്തിൽ കാലരൂപേണ വർഷിക്കുന്നത്. അതാണ് കാലചക്രം. ഇവിടെയാണ് ശ്രീചക്രവർണയും ശ്രേഷ്ഠയുമായ ഭഗവതിയെ ആചാര്യ ഭഗവത്പാദർ വർണ്ണിക്കുന്നത്. ശ്രീചക്രത്തിലെ നവയോനികൾ നവധാതുരൂപങ്ങളാണ്. ഒൻപതു ധാതുക്കളെ വർണ്ണിക്കുന്നുണ്ട്. സപ്തധാതുക്കളാണ് ശരീരത്തിനുള്ളത്. ത്വക അസ്മിന് മാംസമേതോസ്തി ധാതവ ശക്തിമൂലകാഹ. ശരീരശാസ്ത്രം മുഴുവൻ അവിടെയുണ്ട്. ത്വക അസ്മിന് മാംസമേതോസ്തി ധാതവ ശക്തിമൂലകാഹ. മജ്ജാശുക്ല പ്രാണജീവ ധാതവ ശിവമൂലകാഹ. നവധാതുരയം ദേഹോ നവയോനി സമുദ്ഭവ ദശമീ യോനിരേകൈവ പരാശക്തി പരമേശ്വരി. ത്വക്ക് രക്തം മാംസം മേദസ് അസ്ഥി ഇവയഞ്ചും ശക്തിരൂപങ്ങളാണ്. മജ്ജ ശുക്രം പ്രാണൻ ജീവൻ എന്നീ നാലും ശിവമയങ്ങളാണ്. ഇവയെയാണ് നവയോനിയിൽ നിന്നുണ്ടായത് എന്ന് പറയുന്നത്. അന്തഃകരണം വിശുദ്ധമായി, ആശയങ്ങൾ ശുദ്ധമായി, സ്ത്രീയും പുരുഷനും ഗൃഹസ്ഥാശ്രമത്തിൽ സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞ് ഗർഭാധാനമെന്ന സൃഷ്ടിക്രമത്തിനായി പ്രവേശിക്കുമ്പോൾ ശൈവമായിരിക്കുന്ന നാല് ചക്രങ്ങളും
അതായത് ശിവസ്വരൂപങ്ങളായ മജ്ജ ശുക്രൻ പ്രാണൻ ജീവൻ ശാക്തേയങ്ങളായി സ്ത്രീയിൽ നിന്നുളവാകുന്നവയായ രസം രക്തം മാംസം മേധസ് അസ്ഥി ഈ ധാതുക്കൾക്ക് കാരണമായ ഭൂത തന്മാത്രകൾ സംയോജിക്കുന്നൊരു വേളയിലാണ് മറ്റൊരു കായത്തിൽ നിന്ന് വിടുന്ന ജീവൻ പരകായ പ്രവേശം എന്ന രീതിയിൽ വന്നതിലേക്ക് ചേരുന്നത്. ഇതാണ് ഭാരതീയമായ സൃഷ്ടി സങ്കല്പം. എന്തുകൊണ്ടാണ് സ്ത്രീ വികലങ്ങളായ സന്താനങ്ങളെ പ്രസവിക്കുന്നത്? ചരകൻ ചോദിക്കും, ഉത്തരവും ചരകൻ പറയും. ബീജാശയ കർമാശയ ദോഷം കൊണ്ട് ആഹാര വിഹാര ദോഷം കൊണ്ട് വൈദ്യശാസ്ത്രം ലോകമെമ്പാടും ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷെ ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ രോഗികൾ ഉണ്ടാകാൻ വ്യവസായപരമായി നല്ലത്. എങ്ങാനും അന്വേഷിച്ചു പോയാൽ രോഗമില്ലാതെ കുട്ടികളുണ്ടായാൽ നമ്മുടെ പെട്രോളിയം വകുപ്പ് തെണ്ടും. മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. എന്താ ഞാൻ പറഞ്ഞത്? പെട്രോളിയം വകുപ്പ് തെണ്ടുവെന്നാണ്. ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായങ്ങളും അതിലെ ഔഷധങ്ങൾ മുഴുവനും പെട്രോളിയം വകുപ്പിന് കീഴിലാണ്, ആരോഗ്യവകുപ്പിന് കീഴിലേ അല്ല. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വളരെ വിചിത്രമാണ് ഇന്ത്യയുടെ വകുപ്പുകൾ. ശുദ്ധ വ്യവസായ പ്രാധാന്യമുള്ള പെട്രോളിയം വകുപ്പിന് കീഴിലാണ് ഔഷധങ്ങൾ മുഴുവൻ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗ അബ്ദങ്ങൾക്ക് മുമ്പ് ചരകൻ ചോദിച്ചിട്ടുണ്ട്. കസ്യാം സ്ത്രീയാം സ്ത്രീ എങ്ങനെ അംഗവിഹീനരും രോഗമുള്ളവരുമൊക്കെയായ ശിശുക്കളെ പ്രസവിക്കുന്നു. ബീജദോഷം, അണ്ഡദോഷം, കർമ്മദോഷം, കാലദോഷം, ഗർഭാശയദോഷം, അവയൊക്കെ മര്യാദാമസൃണമായി ശമിപ്പിച്ച് പരസ്പരം സ്നേഹമുള്ള, കാരണം ശൈവചക്രങ്ങളും ശാക്തചക്രങ്ങളും ചേർന്ന് വൈന്ദവസ്ഥാനത്ത് ഭൈരവ ഭൈരവിമാരുടെ നൃത്തം നടക്കണമെങ്കിൽ, ആനന്ദ നൃത്തം നടക്കണമെങ്കിൽ സ്വപ്നങ്ങളിലൊക്കെ അഗാധങ്ങളായ അനുരണനമുണ്ടാവണം. കാരണം ഒരു വലിയ സ്വയംവരത്തിനാണ് ഒരുങ്ങുന്നത്. ജീവകലകളിലൂടെ ഉത്സർജനം ചെയ്യപ്പെട്ട ശക്തിയെ മുഴുവൻ ആവാഹിച്ച്
ബീജരൂപേണ ആ അഗ്നികുണ്ഡത്തിലേക്ക് അർപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഹവിസ് ദശലക്ഷക്കണക്കിന് 60, 80, 100, 110 ഒക്കെ മില്യൺ ബീജാണുക്കളാണ് ഞാൻ മുമ്പേ എന്ന് പറഞ്ഞുവിടുന്നത്. പാരമ്പര്യത്തിൻ്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും പിതൃപിതാമഹന്മാരുടെയും പരമ്പരകളിൽ നിന്ന് അനേക സ്വഭാവികളായ അനേക വാസനകളോടുകൂടിയ അനേക കർമ്മങ്ങൾക്ക് തിരികൊളുത്തേണ്ടുന്ന ഈ ബീജങ്ങൾ ഓരോന്നും ഞാൻ മുമ്പേ അഹമഹമിഹയ ഓടിച്ചെല്ലുമ്പോൾ ഇടുങ്ങിയതും വിഷമമുള്ളതുമായ പാതയിലൂടെ വളഞ്ഞും പുളഞ്ഞുമുള്ള പാതയിലൂടെ എല്ലാം സഞ്ചരിച്ച് വഴിയിൽ അനേകം വീണുപോയി കഴിഞ്ഞ് ഓടിയെത്തുന്നതിൽ നിന്നൊന്നിനെ തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ പാരമ്പര്യത്തിൻ്റെ തൻ്റെ ഭർത്തൃപാരമ്പര്യത്തിൻ്റെ തൻ്റെ ജീവിതായോധനത്തിൻ്റെ നന്മകൾ അത്രയും ആവാഹിച്ചെടുത്തൊരു മാതൃ മനസ്സ് സുസജ്ജമാകാൻ തയ്യാറായി ഒരണ്ടം അതിന് വരിക്കാനൊരുങ്ങുമ്പോൾ അതാണ് സ്വയംവരം. അതുകൊണ്ടാണ് രാജാക്കന്മാർ ഇതിനെ ഓർമ്മിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് സ്വയംവരവും മറ്റും നടത്തി. കാളിദാസനും മറ്റും വർണ്ണിക്കുമ്പോൾ നരേന്ദ്രമാർക്കാട്ട യുവപ്രഭേദേ വിവർണ രൂപം വിവർണഭാവം സസഭൂമിപാല ഇന്ദുമതി വരണമാല്യവുമേ എന്തി നീങ്ങുന്ന രംഗമാണ് ഓർമ്മിച്ചിരിക്കുന്നത്. ഇതിലേത് രാജാവിനെ വരിക്കണം, തനിക്കനുരൂപനായ ആ രാജ്യത്താണിന്ന് സ്ത്രീ ഭയം നിറച്ച് നടക്കേണ്ടി വരുന്നത്. എന്നെ വരിക്കൂ എന്ന് പറഞ്ഞ് തലയും കുനിച്ച് നിൽക്കുന്ന ആയിരം ആയിരം രാജാക്കന്മാരുടെ മുമ്പിലൂടെ തോഴി ഓരോ രാജാവിൻ്റെയും പാരമ്പര്യവും കാര്യവും വർണ്ണിച്ചു കൊടുക്കുന്നത് കേട്ട് അയാളെ വേണ്ട എന്ന് നിരസിച്ച് അയാളുടെ മുമ്പിലൂടെ ധീരമായി നടന്നുപോയി തനിക്കനുരൂപനായ വരനെ തെരഞ്ഞെടുത്ത ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിലാണ് തെരുവോരങ്ങളിൽ പകൽ സമയത്ത് പോലും സ്ത്രീക്ക് നടക്കാൻ വയ്യാതായിരിക്കുന്നത്. നിങ്ങൾക്ക് ലജ്ജ തോന്നേണ്ടതാ. സാമ്പ്രദായിക തത്വയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ ആ വരണമാല്യമിട്ട് വരിക്കുമ്പോഴാണ് മറ്റൊരു ശരീരത്തിൽ നിന്ന് തൃണജളൂക ന്യായത്തിൽ ജീവൻ അതിലേക്ക് വന്ന് സംഭവിക്കുന്നത്. കാവ്യാത്മകമായ വർണ്ണനയാണ് ഇവിടെ നൽകുന്നത്. ഋഷി തവാജ്ഞാചക്രസ്ഥം തപന ശശികോടിദ്യുതിധരം പരം ശംഭും വന്ദേ പരമിളിത പാർശ്വം പരിശിത യമാരാധ്യൻ ഭക്തിയ രവിശശിശുചീനാമ വിഷയേ നിരാലോകേ ലോകേ നിവസതി ഭാലോകഭുവനേ എന്ന ആജ്ഞാചക്രം മുതൽ ഇങ്ങോട്ട് ദവാധാരേ മൂലേ സഹസമയ ലാസ്യ പരയ നവാത്മാനം മന്യേ നവരസമഹാതണ്ഡവ നടം ഉപാഭ്യാമേദാഭ്യാം ഉദയവിധി മുദ്ദിശ്യതയ സനാദാഭ്യാം ജജ്ഞി ജനക ജനനീമജ്ജഗതിതം എന്നുവരെ ആജ്ഞ മുതൽ മൂലാധാരം വരെ അവിടെ നിന്ന് അപ്ലാവിതമായി വിശുദ്ധി മുതൽ ആജ്ഞ മുതൽ ഇവിടം വരെ അവിടെ നിന്ന് അപ്ലാവിതമായി ആജ്ഞയിലേക്കും സഹസ്രാരത്തിലേക്കും ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ള സൗന്ദര്യലഹരി അവിടെയുള്ള ദേവതകൾ അവിടെയുള്ള സ്ഥാനങ്ങൾ ഇതൊക്കെ വളരെ വിസ്തൃതമായി
പഠിക്കേണ്ടതാണ്. വളരെ സമയമെടുക്കും. സമയം എന്തായി? എത്രയായി? 7:10 നമുക്ക് ഇത് ഓടിച്ചു തീർക്കാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ ഇതായ ചക്രങ്ങളിൽ ഓരോന്നിലും അതിൻ്റെ ദേവതകൾ കൂടിയും ഓർമ്മിപ്പിക്കാൻ മാത്രം. യോഗിനി ന്യാസക്രമത്തിൽ പഞ്ചഭൂത തന്മാത്രകളുടെ ആവിർപ്രകാരമാണ് ന്യാസ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന ക്രമത്തിൽ പഞ്ചഭൂത തന്മാത്രകൾ ദൃശ്യമാകുന്നതനുസരിച്ചാണ് ആദിശങ്കരന് എഴുതിയിട്ടുള്ളത്. പഞ്ചഭൂത തന്മാത്രകൾ ദൃശ്യമാകുന്നതനുസരിച്ച് ഈ 7 യോഗിനികൾക്ക് 51 മാതൃകാക്ഷരങ്ങൾ പരിവാരങ്ങളായുണ്ട്. വിശുദ്ധി മുതൽ വിശുദ്ധി ചക്രം ആ മുതൽ ആ വരെ 16 സ്വരങ്ങൾ, 16 ദളങ്ങളോടുകൂടിയ പത്മം. ഡാഗിനിയാണ് അവിടെ ദേവത. തൊക്ക് അല്ലെങ്കിൽ രസമാണ് ധാതു. 16 ദളങ്ങളിൽ 16 അക്ഷരങ്ങൾ. ആകാശമാണ് ഭൂതം, പായസമാണ് അന്നം, മുദ്ര പ്രസാദം. അമൃത, ആകർഷിണി, ഇന്ദ്രാണി, ഈശാനി, ഉമാ, ഊർധ്വകേശി, രന്ദിത, രുന്ദിത, ലികാര, ലൂകാര, ഏക, ഏകപദ, ഐശ്വര്യാത്മിക, ഓംകാര, ഔഷധി, അംബിക, അക്ഷര. ഇവരാണ് പരിവാര ദേവതകൾ. ഐം എന്ന്, ഹം എന്ന് ബീജാക്ഷരം. ഗ്രീവാകുപേ വിശുദ്ധൌ നൃപദളകമലേ ശ്വേതവക്ത്രം ത്രിനേത്രം ഹസ്തൈ ഖഡ്വംഗ ഖഡ്ഗൌ ത്രിശിഖമപി മഹാചർമ്മ സന്ധാരയന്തി വക്ത്രേണൈകേന യുക്തം പശുജനഭയദം പായസന്നൈകസകൃതം ത്വക്സ്താം വന്ദേ മൃദാദ്യൈഹി പരിവൃതവപുഷം ദാഗിനീം വീരവന്ദ്യം എന്നാണ് അതിൻ്റെ ധ്യാനം. ഇങ്ങനെ അനാഹതം കഠം, അനാഹതചക്രം, അവിടെ 12 ദള പത്മം, കാളരാത്രി, ഖണ്ഡിത, ഗായത്രി, ഖണ്ഡാകർഷിണി, ാർണ, ചണ്ട, ഛായ, ജയ, ചങ്കാരിണി, ജ്ഞാനരൂപ, ടങ്കഹസ്ത, ടങ്കാരിണി ദേവതമാണ്. നെയ്യ് ധാരാളം ചേർത്ത എണ്ണം, അതാണ് ദേവികിഷ്ടം. ആദ്യത്തത് പായസം, പാൽ ചേർത്ത എണ്ണം. അതുകൊണ്ടാണ് പഴയ ആളുകൾ ചികിത്സ, രോഗം അനേകമാണെങ്കിലും അതിനെ ചുരുക്കുന്നത് ധാതു നിർദ്ദിഷ്ടമായ, ധാതു നിർദ്ദിഷ്ടമായി ചുരുക്കിയാൽ രസധാതുവിൽ വരുന്ന രോഗങ്ങൾക്ക് പാൽ മതിയാവും, വേറെ മരുന്നൊന്നും വേണം. മരുന്നൊക്കെ ഇഷ്ടം പോലെ കുറിക്കുക. ഒരു 10,000 രൂപയുടെ മരുന്നില്ലെങ്കിൽ രോഗിക്ക് തൃപ്തമാവില്ല. അതിൻ്റെ ഇടയിൽ ഒരല്പം പാല് എന്തിലെങ്കിലും ചേർത്ത് കഴിക്കാൻ എഴുതുക. അതിൻ്റെ രോഗവും മാറും, കാശ് പോയതിൻ്റെ സന്തോഷവും. മനസ്സിലായില്ല? പോകുമ്പോൾ വലിയ 2 ഭിക്ഷോപ്പർ നിറച്ച് മരുന്ന് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ചോദിച്ചാലും ഇത് മുഴുവൻ മരുന്നാണ്, ഇപ്പോൾ വലിയ രോഗമാണ്, RCC എന്ന് ഉപേക്ഷിച്ചതാണ്, മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘനവും ഗംഭീരതയും. ഇപ്പം ആരാ ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചാൽ നല്ലപോലെ കടുപ്പിച്ച് കാലനാണ് എന്ന് പറയുമ്പോൾ ഒരു രസമുണ്ട്.
എന്നൊരു ഘനഗംഭീരമായി പറയണ്ടേ? ആകെ ഇത്രയുണ്ട്. പായസാന്ന പ്രിയ. അടുത്തത്, രണ്ടാമത്തത് രാഗിണിയാണ്. ഹൃത്മത്മേ ഭാനുവത്രേ ദിവദനലസിതം ദംഷ്ണിം ശ്യാമവർണം അക്ഷം ശൂലം കപാലം ഡമരുമവിഭുജൈർധാരയന്തിം ത്രിനേത്രം രക്തസ്ഥം കാളരാത്രിം പ്രഭൃതി പരിവൃതം സ്നിഗ്ധൗ ഭക്തൈകസക്തം ശ്രീമത് വീരേന്ദ്രവന്ദ്യ അഭിമദഫലദം രാഗിണീം ഭാവയാമി. വീരയോദ്ധാക്കളാൽ വന്ദിക്കപ്പെടുന്നവളും കാളരാത്രി തുടങ്ങിയ ദേവികളാൽ പരിവൃതയും രക്തധാതുക്കളിൽ അഭിമാനിയും മൂന്നു നേത്രങ്ങളുള്ളവളും കറുത്ത നിറത്തോടുകൂടിയവളും ഉന്തി നിൽക്കുന്ന തേറ്റപ്പല്ലുകളോടുകൂടിയവളും രണ്ടു മുഖങ്ങളുള്ളവളും ഹൃദയത്തിലെ 12 ദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ആയ രാഗിണി, അവളാണ് രക്ത ധാതുവിന് കാരണയായ അവൾ. അവൾക്ക് എന്താ പ്രിയം? നെയ്യ്. ഔഷധങ്ങളൊക്കെ ചേർത്ത് ഘൃതം ചമച്ച് ഒരല്പം കൊടുത്താൽ അപ്പൊ മാറാനായിട്ടൊരു നെയ്യ് കുറിക്കുക. കൂട്ടത്തിൽ കണ്ണി കാണുന്നതൊക്കെ എഴുതിയോ, കണ്ണടച്ച് പിടിച്ചെഴുതിയോ. അല്ല, എഴുതിയില്ലേ പറ്റില്ല. എൻ്റെ രോഗം എന്താണെന്ന് അറിയാതെയാണോ എഴുതുന്നതെന്ന് ചോദിക്കും. കാരണം 300 സ്കാനിങ് പേപ്പർ, 108 എക്സ്റേ, ഇതൊക്കെയാണ് ഇപ്പോൾ സമ്പാദ്യം. ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നതും വലിയൊരു ഗമയാണ്. പണ്ടൊക്കെ രോഗമാണെന്ന് പറയുന്നത് ഒരു നാണക്കേടായിരുന്നു, ഇന്നൊരു അഭിമാനമാണ്. ഒരിടത്ത് ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഷുഗറാ, അതുകൊണ്ട് വലിയ കോടീശ്വര സമ്പാദ്യം ഉണ്ടെന്നുള്ള അർത്ഥത്തിലായി പറയുന്നത് എനിക്കിപ്പോൾ ഷുഗറാണ്, പ്രഷറാണ്. ഓ, രണ്ടു കൊല്ലമായി തൈറോയിഡാണ്. പിന്നെ ഇതിൻ്റെ പദങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്, തൈറോയിഡ് എക്ടമി, ഇങ്ങനെ കുറെ എക്ടമികളും പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനമാണ്. അപ്പൊ അത് കാരണം ചെറുതായൊന്നും പോയാൽ പറ്റില്ല. അപ്പം ഇങ്ങനെ 7 ധാതുക്കളെയും അതിൻ്റെ ദേവതകളെയും അവയുടെ ഉപാസനകളെയും അതിൽ കഴിക്കേണ്ട ഔഷധങ്ങളെയും വളരെ വിപുലമായി വർണ്ണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമത്തിലും കാണാം. അതെങ്കിലും പറഞ്ഞു തരണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ പറ്റിയില്ല. അപ്പോ ശ്രീചക്രരാജനികേതനത്തിലെ ദേവി, അക്ഷരസ്വരൂപിണി, നിങ്ങളെ സർവാത്മനാനുഗ്രഹിക്കട്ടെ. പാരമ്പര്യ സംവിത്തുകളായ സമയാചാര തൽപരരായ ആചാര്യവര്യന്മാർ, എൻ്റെ പാരമ്പര്യത്തിൻ്റെ അത്യുന്നതരായ ആചാര്യന്മാർ, അവരുടെ അനുഗ്രഹവർഷം, അവരുടെ തപസ്സിൻ്റെയും അവരുടെ അനുഭൂതിയുടെയും അഭൗമമായ പ്രകാശം, അവരുടെ സഹസ്രാര സ്ഥിതമായ ചന്ദ്രനിൽ നിന്ന് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ പ്രകാശധാരയിൽ പെടാനിടയാകട്ടെ. വിശ്വം പ്രകാശിപ്പിക്കുന്ന
ആ ഉന്നത ശിഷ്യരായ ആചാര്യവര്യന്മാരുടെ പാദകമലങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആരുടെ കാൽനഖേന്തു മരീച്ചികളെ പിന്തുടരുവാനാണോ ഈ ജീവിതം കൊണ്ട് ആഗ്രഹിച്ചത്, ആ ഉന്നത ശിഷ്യരുടെ ചന്ദ്രമസിനെ അനുഭവിച്ച അവരുടെ അവതാരങ്ങളെന്നും പാടുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള എൻ്റെ ശൈലീഭൂതങ്ങൾ, എൻ്റെ പിഴവുകൾ നാളെ ഈ ലോകങ്ങളിലൂടെ നിങ്ങൾ ഉന്നത ശിഷ്യരായ ആചാര്യന്മാരുടെ പാദരേണുക്കളെ പിൻപറ്റി സഞ്ചരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ പോരായ്മകളുണ്ടെന്ന് തോന്നിയാൽ ആ തോന്നലുകൾ, അവയ്ക്കെല്ലാം ഉള്ള നിങ്ങളുടെ ശകാരങ്ങൾ, ഭത്സനങ്ങൾ എന്നിൽ മാത്രമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് അദൃശ്യവും അദൃശ്യവുമായ ഭാരതീയ പൈതൃകത്തിൻ്റെ ഏതെങ്കിലും ഒരു രശ്മി എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളുടെ അന്തരംഗങ്ങളിൽ പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേൽ എൻ്റെ ആചാര്യവര്യന്മാർ വർഷിച്ച സോമരസത്തിൻ്റെ അന്യൂനമായ ഫലമാണ്. അവയ്ക്കുള്ള നിങ്ങളുടെ നമോവാഹങ്ങൾ അസ്മാദൃശ്യരായ ആ ആചാര്യവര്യന്മാരുടെ ഭാവാതീതന്മാരുടെ പാദകമലങ്ങളിൽ മാത്രമായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡ മണ്ഡിതകര യാ ശ്വേത പത്മാസന യാ ബ്രഹ്മച്യുത ശങ്കര പ്രവൃതി ദേവൈ സദാ പൂജിത സമം പാതു സരസ്വതി ഭഗവതി നിശേഷ ജഡ്യാവഹ. ഹരി ഓം ഹരി ഓം.